അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കണോ? ചെറി എന്താ കാര്യം പറയാം, നീ ഇവിടെ വരട്ടെ. അവള് വരുന്നവരെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകണം. എന്താ കാര്യം? ഡാ അവന്റെ ഐഡിയ, അവൻ പറയും. അവനല്ലേ വിളിച്ചത്, യു ആസ്ക് ഹിം. എന്നാ പോയി പണി നോക്ക്. ഹേയ് രാജു, എനിക്ക് പോണം. അവർക്ക് എന്താ പറയാനുള്ള, അറിഞ്ഞിട്ട് പോയാ മതി. എന്തിനാ വരാൻ പറഞ്ഞേ? എന്താടാ, വാട്ട് ഹാപ്പൻഡ്, വാട്ട്സ് ദ റീസൺ? ഇന്നത്തെ ഡേറ്റ് എന്താ? 11th December. അതായത് ഈ ട്രൂപ്പിന്റെ ബർത്ത്ഡേ. ഒരു 3-4 വർഷം മുമ്പ് വരെ ഈ ദിവസം നമ്മൾ ആഘോഷിച്ചിരുന്നു. ആ ദിവസം വേറെ ഒരു പ്രോഗ്രാം എടുക്കാതെ നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നമ്മള് നമുക്ക് വേണ്ടി പാടിയിരുന്നു. സുനിൽ USA പോയ പിന്നെ നമ്മുടെ ആഘോഷവും നിർത്തി, പുറത്തുള്ള പരിപാടികൾ നിർത്തി. ഓർക്കുന്നുണ്ടോ, 5 വർഷങ്ങൾക്ക് മുമ്പ് December 11th ഞാൻ ഈ ട്രൂപ്പ് ജോയിൻ ചെയ്യുന്നത്. നീ വന്നതിന് ശേഷം ആഘോഷം മാറ്റി ഈ ദിവസം അനുശോചനമാക്കി. ആണാ മോള് തമാശയാ പറഞ്ഞത്? ആണെങ്കിൽ ഒന്ന് ചിരിക്കാൻ വേണ്ടിയായിരുന്നേറ്റ്. അധികാരം വേണ്ട, നമ്മള് നാലും പിന്നെതാ ഇവന്റ് അനിയൻ കുട്ടൂസും.
പേപ്പർ വന്നോ? ഇനി വരേ ഉള്ളൂ, നേരത്തെ എണീറ്റല്ലേ. അതെ ദിവ്യട്ടാ, ഓ ഒന്ന് നിന്നേ. എന്താ ജോസഫേ? മോളെ, ഞാൻ അത്യാവശ്യം കോഴിക്കോട് വരെ പോകുന്നു. രാത്രിയാ പ്ലാൻ ചെയ്തത്. പാർട്ടിയുടെ മഹിളാ വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് പെട്ടെന്ന് വിളിച്ചു കൂട്ടിയത്. അർജന്റ് ആയതുകൊണ്ട് പോവാതിരിക്കാൻ കഴിയില്ല. ഉറക്കത്തിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി. ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ആ, ഇലക്ട്രിസിറ്റി ബില്ല് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, കെട്ടാൻ മറക്കരുത്. അതുപോലെ എന്റെ മൊബൈൽ ബില്ല്. ഞാൻ രാത്രി മടങ്ങി വരും. ബൈ മമ്മി. നഗരത്തിൽ 1000-ന്റെയും 500-ന്റെയും കള്ളനോട്ടുകൾ വ്യാപകമാകുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന്. റോസ് എന്തേ ആന്റി? ഉണ്ട്, വിളിക്കാം. നീ കയറുന്നില്ലേ? ഏയ് ഇല്ല, എനിക്ക് ഓഫീസിന്റെ ടൈമായി. റോസ് എന്തേ, ഒന്ന് വേഗം വിളിച്ചേ. നീ വെറുതെ കിടന്ന് പിടയ്ക്കാതെ. റോസ്, എന്താ വിനീത്? കേടുവരൂട്ടോ. രാവിലെ ഫ്ളാറ്റിൽ വന്ന് ബെല്ലടിച്ചപ്പോ ആരും തുറന്നില്ല. പിന്നെ ഇവിടുത്തെ ജോലി ആദ്യം തീർക്കാമെന്ന് വിചാരിച്ചു. മമ്മി കോഴിക്കോട്ടേക്ക് പോയി. ഞാൻ നല്ല ഉറക്കത്തിലായത് കാരണം ബെല്ലൊന്നും കേട്ടില്ല. രാത്രി ഡിന്നറിന് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടാ റോസ് പോകാവോ? മമ്മി വരാൻ ലേറ്റ് ആവേ. മൊബൈൽ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും ഇന്ന് തന്നെ അടക്കം ജോസഫിനോട് പറയണം. ശരി, ബൈ. ആന്റി, ഞാൻ പോകുന്നേ. ആ ശരി ചേട്ടാ. ജോസഫേട്ടാ, ഗുഡ് മോർണിംഗ്. സുജാത മാഡത്തിന്റെ ഫോൺ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഓ, അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു 5000 രൂപ ആണല്ലോ. പെട്ടെന്ന് എന്താണ് നിനക്ക് 5000-ന്റെ ആവശ്യം? ഒന്ന് ബാംഗ്ലൂർ വരെ പോകണം, ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി. ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ ടി എ കമ്പനി തരില്ലേ? സ്വന്തം ചെലവിനുള്ള പണം കമ്പനി തരുമോ? ചില്ലറ പർച്ചേസ് നടത്തണമെങ്കിൽ എന്റെ പോക്കറ്റ് കാലിയമാണ്. ഓ, അവിടെയുണ്ടോ? യെസ്, സ്പീക്കിംഗ്. പോയി. ഹോൾഡ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. എടുത്തോ. പപ്പയാടാ ദുബായിൽ നിന്ന്. അയ്യോ, നിറച്ചു പൈസ ഉണ്ടല്ലോ. കള്ളനോട്ടാണോടാ? കള്ളനോട്ടടി, നിന്റെ അപ്പൂപ്പന്റെ പണിയല്ലായിരുന്നോടാ ചൊറിയാ. നിന്നെ വിളിക്കുന്നു. ഡാ മോനെ, ഇതെന്റെ പപ്പയും അമ്മയും ദുബായിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാ. കഷ്ടപ്പാട് അവർക്കും ദൂരത്ത് നിനക്കും. ആണോ? അതിനൊരു യോഗം വേണോടാ. ഓ ഹാ, ഹലോ പപ്പ, പറഞ്ഞോളൂ. ഞാനിവിടെ കൊച്ചിയിലുണ്ട്. ഊവ്, ബാംഗ്ലൂർക്ക് പോവാം. ഓ മനസ്സിലായി. 3 ദിവസം കഴിഞ്ഞ് കാണാം. ആ, കളക്ട് ചെയ്യാം പപ്പ. ഓക്കെ. അളിയ, പപ്പ ദുബായിൽ നിന്നോ പാക്കറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് എയർപോർട്ടിൽ പോയത് കളക്ട് ചെയ്യണം. ടൈമായി, ഞാൻ പോവാ. പിടിക്കടാ. ആ, നീ എന്നാ ബാംഗ്ലൂർക്ക്? ഇന്ന് രാത്രിയില്. റിട്ടേൺ? 2 ദിവസം കഴിഞ്ഞിട്ട്. അളിയങ്ങ് വാ. എത്ര സമയമില്ലെങ്കിലും ബാംഗ്ലൂർ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കയറി ഞെരങ്ങിയ തിരിച്ചുവരാളു. ഒന്നും വാങ്ങാനല്ല, ഏഞ്ചൽസിനെ കാണാൻ. ഡോണ്ട് മിസ് ഇറ്റ്. ഒന്ന് പോടാ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എറിയ അറിയാന്ന് എന്നെ കൈ വടി കൊടുക്കൂല. ബാംഗ്ലൂർക്ക് ഞാനും കൂടെ വന്നാലോ. പോടാ. ശരൻ, വേറെ വണ്ടിയൊന്നും കിട്ടില്ല. പോടാവില്ലേ. അതെല്ലാം എനിക്ക് തെരുവ് അണ്ണാച്ചി. മധുരയ്ക്ക് തിരുമ്പി ബസ് എല്ലാം എപ്പോ വരും. സാധനം കിട്ടിയോ? പിന്നെ സ്ഥലം സ്ഥലം എന്നാ ഇവിടെ അകത്തുണ്ട്. അപ്പേട്ടാ,
എല്ലാം കറക്റ്റാടാ. നോക്കണ്ടാ, എല്ലാം കറക്റ്റാ. സാർ, ഒരു നിമിഷം സാർ. സാർ, ലോകത്ത് ഒരിടത്ത് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഇത്രയും യൂസബിൾ ആയ ഒരു ബുക്ക് കിട്ടില്ല സാർ. സാർ, വീട്ടിലുള്ള എല്ലാവർക്കും, അച്ഛൻ, അമ്മ, അനുജൻ, അഞ്ചത്തി, ചേട്ടൻ, ചേച്ചി, പുരുഷന്മാർ, സ്ത്രീകൾ എല്ലാവർക്കും ഒരുപോലെ യൂസബിൾ ആണ് സാർ. സാർ, ഈ ബുക്കിന് അമേരിക്കയിൽ $250 ആണ് വില. ഞങ്ങൾ ഇവിടെ വേറെ ₹250 സാർ. എനിക്ക് വേണ്ട, ഇനി താൻ വെറുതെ എനിക്ക്. സാർ അങ്ങനെ പറയരുത്. ഒരു ബുക്ക്, ഒരൊറ്റ ബുക്ക് ₹200 മതി. 50 കുറച്ചിട്ടുണ്ട്. ഇത് വലിയ ശല്യമായില്ലേ? ഈ സ്റ്റേറ്റ് ബാങ്ക് എവിടെയാ? അല്ല, നിങ്ങൾ ഉത്തമൻ സാറല്ലേ? ആയിരിക്കാം. സ്റ്റേറ്റ് ബാങ്ക് എവിടെയാ? നിങ്ങൾക്ക് അവിടെയല്ലേ ജോലി? ആയിരിക്കാം. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് എവിടെയാ? പിന്നെന്തിനാ ചോദിക്കുന്നേ? ഞാൻ ജോലി ചെയ്യുന്ന ബാങ്ക് അന്വേഷിക്കുന്നത് വേറെ ഏതെങ്കിലും ബാങ്ക് അന്വേഷിക്കും. ഇവിടെ സ്റ്റേറ്റ് ബാങ്കിന്റെ ബ്രാഞ്ച് എവിടെയാ? തന്നോട് ചോദിക്കാമോ? എന്റെ തലയിലാണല്ലേ. ഇനി ചോദിക്കരുത്. ഇല്ല, ഇനിയും പറ്റുള്ളൂ. ഡിക്ഷണറി എന്താ വില? ഡിക്ഷണറി ഇല്ല സാർ, ഇത് എൻസൈക്ലോപീഡിയ. എൻസൈക്ലോപീഡിയ രണ്ടും ഒന്ന് തന്നെയല്ലേ? അതെ സാർ. എന്താ വില? 200 അല്ല, 250. ഞാൻ ഒറ്റ വില പറയും, 300 രൂപ. എന്താ സമ്മതിച്ചോ? സമ്മതിച്ചു സാർ. ദൈഗാന്തിക്ക് ചേഞ്ച് ഇല്ല സാർ. ഓക്കെ ഓക്കെ, പെറ്റ് നിങ്ങൾ എടുത്തോ. താങ്ക് യു സാർ. എന്താ പറഞ്ഞേ? താങ്ക് യു സാർ. വെൽക്കം. ഓ, ജോലിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോ സ്റ്റാൻഡിലാ. ആന്റിയുടെ വീട്ടിൽ പോകാൻ സമയം കിട്ടിയില്ല. വിപ്രോലും പോയില്ല. ഇനി വരുമ്പോ പോവാന്നേ. അപ്പൊ ശരി, ഇനി വന്നിട്ട്. എക്സ്ക്യൂസ് മീ. ഫുഡ് പോയിസൺ, അതാ പ്രശ്നം. ഡോക്ടർ എന്ന് പറഞ്ഞു 4-5 ബോട്ടിലെ ട്രിപ്പ് എങ്ങനെ കൊടുക്കണം, അത്രയ്ക്ക് ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് വായിക്കാം. വന്നേ, നെടുമ്പാശ്ശേരി രാവിലെ ഫ്ലൈറ്റ് പിടിക്കാനുള്ളതാ. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയി. എനിക്ക് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ബൈസ്റ്റാൻഡർ ഇല്ലാതെ പേഷ്യന്റിനെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റില്ലെന്ന്. ആരെങ്കിലും ഒരാൾ നിന്നേ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് പോണം, പക്ഷേ സമയം പോയി. ആർക്കും വയ്യെങ്കിൽ ഞാൻ നിന്നോളാം. എന്തായാലും ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. ഒരു മണിക്കൂറോ മറ്റോ ആണെങ്കിൽ എന്തിനാ ഒരു മണിക്കൂർ ആക്കുന്നത്? അയാൾ ഏറ്റില്ല നിന്നോളാവുന്ന. ആ ബാബാ, ഫ്ലൈറ്റ് മിസ്സാവും. ആ സാധനമൊക്കെ എടുത്തോളേ, ആ ബാഗും എടുത്തു കൊടുക്കും. മണി നൗ അർജന്റ്. ഇത് തോളി. എനിക്കെന്ത് കാര്യം, പാട്ടിന് പോയാൽ മതിയായിരുന്നു. ഇത് വല്ലതും അറിയുന്നുണ്ടോ?
ഞാൻ ജ്യോതിയല്ല, പക്ഷേ ഇപ്പോ ജ്യോതിയോടൊപ്പം ഉള്ള ആളാണ്. എന്റെ പേര് രാജു. വാട്ട് കിഡ്നാപ്പോ? വാട്ട് സ്റ്റൂപ്പിഡിറ്റി ഈസ് ദിസ്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? മാഡം, മാഡം, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ക്ഷമയോടെ കേക്ക്. എനിക്ക് ചില കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. നിങ്ങൾ ജ്യോതിയുടെ ഫ്രണ്ട് ആണോ റിലേഷൻ ആണോ? റിലേഷൻ, ദാറ്റ്സ് ഫൈൻ. എത്രയും വേഗം ഈ ജ്യോതിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. ആ, താങ്ക്സ്. എന്റെ ഒപ്പമുള്ള പേഷ്യന്റ് എഴുന്നേറ്റ് ചോദിച്ചാ ഞാൻ ഉടനെ വരുന്നു പറയണം. ചേട്ടാ, പേഷ്യന്റ് എണീറ്റോ? എന്നെ അന്വേഷിച്ചോ? അവര് ഹോദർ സർ. വാട്ട്? അവര് ബ്രദർ മിസ്സിസ് വന്ന് കർക്കട്ട ഹോ. എപ്പോ? ഇല്ലീഗ 10 നിമിഷം അഷ്ടേ. നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. അത് വേറെ ടൗണിൽ ദുഡ് ഹോസ്പിറ്റല് കർക്കണ്ട ഹോ. അതിനൊക്കെ തലയിലെഴുത്ത് വേണേ. വിപ്രോയിൽ പോയി എച്ചാറിനെ കണ്ട് രസീം കൊടുക്കാൻ ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞു വിട്ടതാ. കേക്കണ്ടേ? ആ, കുട്ടേട്ടന്റെ ക്ലോസ് ഫ്രണ്ടാ അവിടുത്തെ എച്ചാറിന്റെ ഹെഡ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? വിപ്രോ പോലത്തെ കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് കിട്ടണമെങ്കിൽ യോഗം വേണം പത്മിനി. കഴുത, ഇനി ഞാൻ പറയില്ല അവനോട്. എന്താച്ചാ ചെയ്യട്ടെ? ആ ശരി പത്മിനി, വിളിക്കാട്ടോ. ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ വന്ന് നോക്കി അറിയാം മോന്റെ യോഗ്യത. വെറുതെ അല്ല ബസ് ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെ പറഞ്ഞത്. ഏതോ ബാറി കയറി മൂക്കറ്റം കുടിച്ച് ഛർദിച്ചതിന്റെ നാറ്റം ഇത് മുഴുവൻ. അതെങ്ങനെയാ അവനവന്റെ ഫ്യൂച്ചർ നോക്കാൻ വിപ്രോ വരെ പോവാൻ പറഞ്ഞിട്ട് അവന് നേരമില്ല. നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാണ്ട് നിക്കണേ. ഒന്നും ചോദിക്കില്ലേ അവനോട്? എന്തു ചോദിക്കാനാ? ചോദിക്കാതെ തന്നെ അവനെല്ലാം പറഞ്ഞു. ബസ്സൊന്നും ബ്രേക്ക് ഡൗൺ ആയതല്ല, മറ്റു ചില പ്രശ്നങ്ങളുണ്ടായി. അവൻ കുടിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്. ഞാൻ അറിയാണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാണോ നടക്കണേ. ഈശ്വര, ഓ സ്റ്റൈൽ സ്റ്റൈൽ സ്റ്റൈൽ. ചേട്ടൻ എവിടെ?
എന്താ മോനെ താഴെ മമ്മിയുടെ ഭയങ്കര ശബ്ദം? ബാംഗ്ലൂർ പോയിട്ട് ചേട്ടൻ വിപ്രോയി പോയില്ലല്ലോ, അതന്നെ പ്രശ്നം. അതെ രാജു, ഹൂ സ്പീക്കിംഗ്? വരാം, ഉടനെ വരാം. ആകെ ടെൻഷൻ, അവളെന്തെങ്കിലും ഒപ്പിച്ചോ? വിനിയോടെ അകത്തുണ്ട്. വടാ, ഞാനാ ഫോൺ ചെയ്തത്. എന്താ പ്രോബ്ലം വിനിയുടെ? വിനിക്ക് എന്തു പറ്റി? നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നത് വായിക്കുമ്പോ എന്റെ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് നിന്നെ പെണ്ണുകാണാൻ വരുന്ന ഈ നേരത്ത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നത്. എന്റെ യാത്രയുടെ ഗൗരവം മനസ്സിലാക്കി നീ എന്നോട് ക്ഷമിക്കണം. ആ ചടങ്ങ് ഒരു കാരണവശാലും മുടങ്ങരുത്. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ടാണ് നിന്നെ ഉണർത്തി കാര്യം പറയാത്തത്. മമ്മി, ഞങ്ങളെത്തിയപ്പോഴേക്കും വിനി ആകെ വാശിയിലായി, കുറെ തർക്കിച്ചു, പിന്നെ വാതിലടച്ച് അകത്തിരിപ്പായി. അവർ ഓൾറെഡി ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തു പറഞ്ഞിട്ടും വിനി കേൾക്കുന്നില്ല. വിവരം വിനിയുടെ മമ്മിയെ അറിയിച്ചപ്പോഴാ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞത്. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. അവരെഴുതി വെച്ച കുറിപ്പ് വായിച്ചില്ലേ? കാരണമൊക്കെ അതിലുണ്ട്. സ്വന്തം മകളേക്കാൾ പ്രധാനം അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ കരിയർ ആണെങ്കിൽ എന്നെ ഒരുത്തനും കാണാൻ വരണ്ട. പ്ലീസ്, വാശി പിടിക്കേണ്ട സമയമല്ല ഇത്. നിന്നെ കാണാൻ വേണ്ടിയല്ലേ അവർ വരുന്നത്. വിനി, നമ്മൾ അമ്മയെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, പ്ലീസ് കോഓപ്പറേറ്റ്. നോ, ഓൾറെഡി അവർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ എത്തിയിട്ടും നിന്നെ കാണാൻ പറ്റാതെ മടങ്ങുക എന്ന് പറഞ്ഞാൽ എന്തൊരു എംബാരസ്മെന്റ് ആയിരിക്കും. പ്ലീസ് 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 വിനി. ഞാനിങ്ങ ഡ്രസ് ഒന്ന് മാറട്ടെ. നീയനപ്പോഴേക്ക് ഇവിടുത്തെ ആളായല്ലോ. ഇഷ്ടമായോ ചോദിക്കട്ടെ? അതിനെന്താ ഇഷ്ടമായി? Is over. വർഷങ്ങളോളം ഫ്രണ്ട്ഷിപ്പ് ഉള്ള എന്റെ സുഹൃത്തുക്കളോട് ഞാൻ അല്പം സ്വാതന്ത്ര്യം കാണിച്ചത് തെറ്റാവോ? നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് കയറി വന്ന ഒരാൾക്ക് ഇഷ്ടമല്ലോ പറഞ്ഞ ഞാനെന്തിനു കേൾക്കണം? ഇത്തരം പൊസസീവ്നെസ് ഇഷ്ടമല്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. And that was the end. നോ, ശരിയായില്ല. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അയാള് പറഞ്ഞതിന് കാരണമുണ്ട്. ഹി വാസ് നോട്ട് അലോൺ. അയാളോടൊപ്പം അയാളുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു.
അതും അയാളെ ചിന്തിച്ചു കാണും. ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലേണ്ട പെൺകുട്ടിയാ നീ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കോട്ടെ, ആ സമയത്ത് നീ കാണിച്ചിരി കട്ടിയായി. അതെ, എനിക്കും അത് തോന്നി. ആണോ? എടി, അല്ലെങ്കിൽ നിന്നെ കാണുങ്ങളെ ബഹുമാനിക്കാൻ തീരെ അറിയില്ല. ഇതാ നിന്റെ കുഴപ്പം. തുടങ്ങിയ രണ്ടാളും കൂടെ മാറുന്നില്ല. നിങ്ങൾ ഇത് ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഓവറായപ്പോ ഞാനും റിയാക്ട് ചെയ്തു. തിരിച്ച അയാൾ വീണ്ടും റിയാക്ട് ചെയ്താ മനസ്സിലായില്ല. ആള് പോലീസാ, വല്ല കള്ളക്കേസും ഉണ്ടാക്കി കുടിക്കാൻ നീ മാത്രമല്ല ഞങ്ങളും പെടും. സത്യം, എനിക്ക് ഈ പോലീസ് എന്ന് കേട്ടാലേ പേടി. ഹലോ ദൈവമേ, ചതിച്ചു. പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തി. ഞാനിപ്പോ ഇൻഫോ പാക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഓഫീസിലുണ്ടാവും. ആ ഹായ് വിനി. പോയാ, ഞാൻ പോണേ. പേടിച്ചോ? ഞാൻ എന്തിനു പേടിക്കണം? നിക്ക്, ഞാനും വരാം ഒരു ധൈര്യത്തിന്. എനിക്ക് പേടിയില്ല, പക്ഷെ എനിക്ക് പേടിയുണ്ട്. വീട്ടിൽ വന്ന് കയറിയവരെ അപമാനിച്ച് ഇറക്കി വിടാൻ. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീട്ടിൽ വരുന്ന ഗസ്റ്റിനോടല്ല, നിന്നോടാ ചോദിച്ചത്. നീ പറയില്ലേ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, വരച്ച് വരെ നിർത്തി പറയിപ്പിക്കും. എന്തിനു നില വിളിച്ച് വെറുതെ എനർജി കളയുന്നത്? ഇപ്പൊ പറഞ്ഞത് ഒരു കുറിപ്പിലൂടാകാമായിരുന്നു. തർക്കത്തിന് പറയുന്ന റാസ്കൽ, പറയടി, പറയാൻ പറയാനാ പറഞ്ഞത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യു സ്പോയിൽ ചൈൽഡ്. അമ്മയെ ചുണ്ടി ഉടുപ്പിക്കാൻ നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഷീസ് യുവർ മദർ. ദേവി, ഇത് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ വീട്ടിലേക്ക് എന്നെ തിരിച്ചു ചെല്ലൂരുന്ന് വാശി പിടിക്കുന്നു. ഈ ഉപദേശം അല്ലാതെ വേറൊന്നുമില്ലേ പറയാൻ? എനിക്ക് താമസിക്കാൻ സ്ഥലമോ സെക്യൂരിറ്റിയോ ഒന്നും ചോദിച്ചില്ല. പ്ലീസ്, എനിക്ക് മറ്റൊന്നും വേണ്ട. ഞാൻ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്നവരെങ്കിലും എന്നെ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അമ്മയ്ക്കും അമ്മയുടെ സുഹൃത്തുക്കൾക്കും നെയ്ബേഴ്സിനും ആകെ ഒന്ന് മാത്രമേ അറിയൂ. ഉപദേശങ്ങള് കേട്ട് കേട്ട് ഞാൻ മടുത്തു. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മതി, ഉപദേശങ്ങൾ വേണ്ട വേണ്ട വേണ്ട.
നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാ ഈ മുൻപും പിൻപും നോക്കാതെയുള്ള റിയാക്ടിങ് പിന്നീട് ആലോചിക്കുമ്പോഴ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ എന്റെ പെരുമാറ്റം പിന്നെയും ഫ്രണ്ട്സിനെ വേദനിപ്പിച്ചുവെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആ സംഭവം ഞാൻ മറന്നു കഴിഞ്ഞു താങ്ക്സ് ഇനി എനിക്ക് പോവാലോ വിനി എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമല്ല അവിടെയാണെങ്കിൽ പ്രോപ്പർ ഡോക്ടറോ മെഡിസിനോ ഇല്ല ഭാഗ്യത്തിന് ആ സമയത്ത് ഏടനെ അടുത്തമേ വന്നത് അവര് വന്ന കാര്യത്തിന് എന്നെ കൊണ്ടുപോകും ചെയ്തു ആ സമയത്ത് ഞാൻ നിങ്ങളെ അന്വേഷിച്ചു നഴ്സ് പറഞ്ഞു നിങ്ങൾ രാവിലെ പുറത്തേക്ക് പോയെന്ന് കൂടുതലൊന്നും അവർക്ക് അറിയില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ പറയാതെ പോയതെന്ന് വാച്ച്മാനോടെല്ലാം പറഞ്ഞിട്ടാ ഞാൻ പോയത് ആ രാത്രി മുഴുവൻ ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്താ ഞാൻ നിങ്ങൾക്ക് കാവലെന്ന് ജസ്റ്റ് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ യുനോ വൺ തിങ് എന്റെ പേഴ്സിലെ അവസാനത്തെ നോട്ട് വരെ ഞാൻ അവിടെ കെട്ടി തനിക്ക് വേണ്ടി നേരം വെളുത്തപ്പോ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല ഞാനൊരു ATM തേടി പോയതാ ഞാൻ എന്തിനു പറയാതെ വിളിച്ചോടണം ശരിയാ തെറ്റ് എന്റെ ഭാഗത്താ പോകുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ടിട്ടേ പോകാവുള്ളൂന്ന് ഞാൻ ഏട്ടനോട് പറയണായിരുന്നു ഞാനത് പറഞ്ഞില്ല ഞാനാ തെറ്റുകാരി താങ്ക്സ് ഇപ്പോഴെങ്കിലും തെറ്റ് റിയലൈസ് ചെയ്തല്ലോ ജസ്റ്റ് മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം ATM നിന്ന് കയറിയിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പ്ലീസ് മോനെ ഞാൻ എന്താ ചോദിക്കാൻ വന്നേ അത് നിങ്ങൾക്കല്ലേ അറിയൂ ആ സ്റ്റേറ്റ് ബാങ്ക് എവിടെയാണ് സ്റ്റേറ്റ് ബാങ്കോ എനിക്കറിയില്ല അയ്യോ മോക്കറിയോ കുറച്ചങ്ങോട്ട് പോയിട്ട് ഇടതുവശത്താന്ന് തോന്നുന്നു കുറച്ചങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് കുറച്ചുദൂരം പോയിട്ട് ഇടത്തോട്ട് പോണോ അതോ വലത്തോട്ട് ആ ഓക്കെ ബൈക്ക് അയ്യോ എന്തല്ല രാജു എവിടെ വാക്കിയെന്നാ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ പറ IBS ജ്യോതിയോ ഞാൻ ABC കൺസൾട്ടൻസിൽ ഞാൻ ആദ്യം പേടിച്ചു രാജു എന്നെ കണ്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ പേടിയൊക്കെ ഇപ്പൊ തീർന്നില്ലേ ജ്യോതിയുടെ ബ്രദർ എവിടെയാ ചേട്ടൻ ദുബായിലാ ഇപ്പൊ ലീവിൽ ഇവിടെ ഉണ്ട് ജ്യോതി അന്ന് എന്തിനാ ബാംഗ്ലൂർക്ക് പോയത് ഓ അതോ അതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വിപ്രോയിൽ എന്തിനാ ചിരിച്ചേ ഒന്നുമില്ല എന്താ പറ ഒന്നുമില്ല മനുഷ്യന്റെ ഒരുമാതിരി വടിയാക്കരുത് കേട്ടോ സ്റ്റേറ്റ് ബാങ്ക് എവിടെയും ചോദിച്ചപ്പോ എന്താ പറഞ്ഞ കുറെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് തെക്കോട്ടോ വടക്കോട്ടോ പോകാൻ സ്റ്റേറ്റ് ബാങ്ക് ഇവിടെ ഉണ്ടല്ലോ തെക്കും പടിഞ്ഞാറൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ നടന്നു ഓടി എന്റെ ഊപ്പാടൊന്നും ഒരാളെ ഇതുപോലെ പറ്റിക്കരുത് കേട്ടോ വെരി ബാഡ് എന്തൊരു ചൂടാ ഗാന്ധിക്ക് ചേഞ്ച് ഉണ്ടോ ഗാന്ധിക്ക് ചേഞ്ചോ You have changed for 500 rupees. Change in vendiyano state bank anneshichathu. Iyal endu gappanaano. State bank jolilulla njan endina vera bank anneshikkana. Eh? Ivan aara nindde? Arinjittu endu venam? Shadan. Njan ivulo ulla choichu. Aara nindde? Friend. Friend? Oh, I thought you were lovers. Marik marik marik. Varu varu varu. Nee soochichu ivane. Illengil enna chadichathu pole ninneyum chadikkum. State bankil varan grindlis bank kaanichirum. ഇതുപോലൊരു വട്ടിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓ സത്യം ഞാൻ അവളും പേടിച്ചുപോയി എന്തധികാരത്തിൽ അയാളുടെ സംസാരം അതും പബ്ലിക്കായി ഞാൻ അവളെ ചതിക്കും ഇങ്ങനെ തൊട്ടുരുമി നിക്കരുത് എന്താടാ എല്ലാരും കൂടെ ചിരിക്കുന്നത് എന്താ പറഞ്ഞേ തൊട്ടുരുമി ആര് തമ്മില്
എടാ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തൊടാനും ഒരുമാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ആയോ? ഓ അത് ജസ്റ്റ് അറിയാതെ അറിഞ്ഞ സംഭവിക്കും. സത്യം പറ കൊത്തിയ ഒന്ന് പോ. ഇവന് നേരത്തെ മനസ്സിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ വഴിയിലെ ജസ്റ്റ് മീറ്റ് ചെയ്ത ഒരാൾക്ക് രാത്രി മുഴുവൻ കൂട്ടിരിക്കും. ആ ഇത് കൊത്തിയത് തന്നെ. ഹലോ ഹലോ ജ്യോതി, ഞാനോ? ആ പറ, എന്നെ എങ്ങനെ അറിയാം? വിനി, ഉദയ്, ചെറി എല്ലാരെയും അറിയാം. അപ്പോ രാജുവിനെ മാത്രം അറിയില്ല. എന്താ ശബ്ദം കേട്ടതോ? അതിവിടെ കൊരങ്ങനുണ്ട്, ശല്യം സഹിക്കാൻ വയ്യാതെ ഇപ്പൊ ഞാൻ ഒരെണ്ണം കൊടുത്തു, അത്രേ ഉള്ളൂ. ആ ധൃതി ആയില്ലേ, ഞാൻ കൊടുത്തു. എന്നെ ഇടിച്ചേ, പിന്നെ ഇങ്ങനെ ചലഞ്ച് തന്നെ ഞാൻ ചെയ്യണം. സോറി. സരല, ഇടി കൊടുത്ത് അടി മേടി. നാളെ കാണാം, അതേ സ്ഥലത്തല്ലേ നാളെ രാവിലെ. എന്താ ഇവിടെ? അല്ല സർ, എ ടി എമ്മിൽ. എന്ത് പറ്റി എ ടി എമ്മിന്? പൈസ എടുക്കാൻ വന്ന? അതെ സർ. എന്നിട്ട് എടുത്തോ? ഇല്ല സർ. എന്താ കറണ്ട് ഇല്ലേ? എന്താടോ കറണ്ട് ഇല്ലേ? ഉണ്ട് സർ. എന്നിട്ടും താനെന്താ പണം എടുക്കാത്തത്? ഞാനൊരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാ സർ. ആദ്യം പറഞ്ഞ് എ ടി എമ്മിൽ വന്നതാണ്, ഇപ്പൊ പറയുന്നു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണെന്ന്. കണ്ടിട്ട് തന്നെ അത്ര ബോധ്യപ്പെടുന്നില്ലോ. കമ്മീഷണർ രാജു അറിയോ? കമ്മീഷണറെ ഒരു കോൺസ്റ്റബിളിനെ പോലെ ഞാൻ അറിയില്ല, പിന്നെയല്ലേ കമ്മീഷണർ. എന്തിനാ കാണണെന്ന് പറഞ്ഞേ? ഓ അതോ, ഇന്നലെയേ തരണെന്ന് വിചാരിച്ചതാ, പിന്നെ ഞാൻ വിട്ടുപോയി. അന്ന് ഹോസ്പിറ്റലിൽ കൊടുത്ത പൈസയാണോ? അതൊക്കെ പിന്നെ വാങ്ങിക്കോളാം. ആദ്യം ഇവിടുന്ന് പോവാം. വാ കേറാം, കേറാം. പണം അവള് തന്നു, നീ അത് മേടിച്ച് പോക്കറ്റിൽ വിട്ടു. എന്നിട്ട്? എന്നിട്ടെന്താ? ഒന്നുമില്ല. അത് കൊള്ളാം, പറയടാ. നേരെ വിളിക്കല്ലേ? നീ പോടി, പോത്തെ പോത്തല്ലട എരുമ, അതുപോലും അറിയാൻ പാടില്ലാത്ത. നീ വർഗ എരുമയാണെങ്കിലും സ്വഭാവം പോത്തിന്റെ. അതുകൊണ്ടല്ലേ വീട്ടിൽ കാണാൻ വന്നതിനെ സ്വീകരിച്ചു വിട്ടത്. നിനക്കൊക്കെ വേണ്ടിയട ഫൂള, ഞാനത് ചെയ്തത്. ആദ്യം നിർത്ത്, ഇവിടെ വന്നിരി. പ്രോബ്ലം ഞാനല്ലേ, അതിന്റെ സൊല്യൂഷനും ഞാൻ തന്നെ പറയാം. എനിക്ക് നിങ്ങളോട് ഒന്നും ഒളിച്ചു വെക്കാനില്ല. എന്നാ തുറന്നു പോയി. പണം വാങ്ങിയ ശേഷം ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു, പലതും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ. അതങ്ങനെയാണല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യം പുറത്തു വരാതെ തൊണ്ടയിൽ തടയുമ്പോൾ ഒരുപാട് വേസ്റ്റ് നമ്മൾ സംസാരിക്കും. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ അവസാനം ഞാനത് അവളോട് പറഞ്ഞു, വളരെ ഫ്രാങ്കായി,
സിംപിളായി. എനിക്കിഷ്ടമാണ്, ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അവളെന്ത് മറുപടി പറഞ്ഞു? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. പിന്നെ ചേട്ടനും ചേട്ടത്തിയമ്മയും വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ വാടൻ. ചേട്ടനൊന്ന് പരിചയപ്പെടട്ടെ. പിന്നെ പോരെ. ഇപ്പോഴെന്താ? പിന്നെ ചേട്ടനൊന്ന് ജ്യോതിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയില്ലേ? ആ കാര്യം പറഞ്ഞ് ഞാൻ ചേട്ടനെ എന്തായാലും കുറ്റപ്പെടുത്തില്ല. പോരെ. പിന്നെ മതിയെന്നേ. അതെന്താ? ആ ചേട്ടൻ കണ്ടു കഴിഞ്ഞു, ഇനി പരിചയപ്പെടാതെ കഴിയില്ല. ഇപ്പൊ മറ്റേ കാര്യം പറയണ്ട കേട്ടോ. ഏത് മറ്റേ കാര്യം? നിന്നെ സ്നേഹിക്കുന്ന കാര്യം. അത് പറയാതെ തന്നെ ചേട്ടൻ ഇപ്പൊ മനസ്സിലാക്കി കാണും. ചേട്ടാ, ഇത് രാജു. മനസ്സിലായി. ഹലോ. ഹലോ. രാജുവിനോട് ഒരു ക്ഷമ പറയാനുണ്ട് എനിക്ക്. അന്ന് കാത്തുനിന്ന് നേരിട്ട് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടായിട്ടും ഞാനത് ചെയ്തില്ല. ക്ഷമിക്കണം. അപ്പോഴത്തെ അവളുടെ അവസ്ഥ കണ്ടപ്പോ സത്യത്തിൽ കുറെ കൂടി ബെറ്റർ ആയൊരു ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം എത്തിക്കണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതാ വീണ്ടും ഒരിക്കൽ കൂടെ ക്ഷമ ചോദിക്കുന്നത്. വിവരങ്ങളൊക്കെ ജ്യോതി പറഞ്ഞു. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. രാജു നല്ലോണം നുണ പറയല്ലേ. എനിക്കൊരു ലിഫ്റ്റ് തരാൻ പോലും സമയമില്ല. അത്യാവശ്യമായിട്ട് ഒരു കസ്റ്റമറെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിപ്പോ നാളെ ആണെങ്കിലും കുഴപ്പമില്ല. അല്ല, അത്യാവശ്യമാണെങ്കിൽ കസ്റ്റമറെ മിസ് ചെയ്യണ്ട രാജു, ഞങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട്. ശരി, ഞാൻ പോട്ടെ. ഓക്കെ. സാർ. വാണിയ,
Good morning, sir. Very, very good morning. Sit down. അന്ന് സാറ് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത ഒരു ചായ ആവല്ലേ അന്ന് സാറ് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത ആളുടെ പേര് ഉത്തമന്ന ആൾക്ക് സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു ജോലി ഇടയ്ക്കാർക്കോ പ്രോപ്പർ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ നൽകിയതിന്റെ പേരിൽ ജോലി പോയതാ ആശോക്ക ആളല്പം അബ്നോർമൽ ആവാൻ കാരണം പക്ഷെ താനിപ്പോഴും ബാങ്കിലാണെന്നാ ആളുടെ വിചാരം ഇതൊക്കെ അയാൾ പറഞ്ഞാണോ ആണോ അല്ല സർ അയാളുടെ മോളും വക്കീലും വന്നിട്ടുണ്ട് ഒരു പെറ്റി കേസ് ചാർജ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടാലോ അതോ വെറുതെ വിട്ടെ കേട്ടോ അതൊന്നും വേണ്ട പബ്ലിക് ന്യൂസൻസ് കേസ് ചാർജ് ചെയ്തിട്ട് വിട്ടാ മതി അയാൾ എന്തൊക്കെ എന്നെ പറഞ്ഞെന്നറിയോ സർ സുഖമില്ലാത്ത ആളല്ലേ ഇനി കോടതിയിൽ ജഡ്ജി വല്ലതും പറഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം പോട്ടെ സർ താങ്ക്യൂ സർ ചായ കുടിച്ചിട്ട് പോടോ എന്താ മോഹം അല്ലായിരിക്കുന്നു ഷുഗർ ഷുഗർ ഇട്ടിട്ടില്ല ഓ സാധു മനുഷ്യനാ ആരോ മനഃപൂർവ്വം ചതിച്ചതാ ചേഞ്ച് വാങ്ങേണ്ടവർ ഗാന്ധിക്ക് ചേഞ്ച് എന്താ ശരിയല്ലേ ആ ശരി ശരി അവന്റെ പാരന്റ്സ് ഒക്കെ ഭയങ്കര പണക്കാരാ എനിക്ക് ഡൗട്ട് ഉണ്ട് പഴയ സ്ഥലം മാറിയില്ലേ അവനിപ്പോ ഇവിടെ എവിടെ താമസിക്കുന്ന പുതിയ സ്ഥലം അറിയില്ല അത് നമുക്ക് എങ്ങനെയാലും കണ്ടുപിടിക്കാം നീ എണീക്ക് ഹായ് എന്താ വൈ ആർ യു സ്റ്റെയറിംഗ് അറ്റ് മീ നിന്റെ ഒപ്പം വാനിൽ ഉണ്ടായിരുന്നു ആരാ വാനിലോ ഏത് വാനിൽ സുമോ അതെന്റെ റിലേറ്റീവ്സാ നീ എന്നെ എവിടെ വെച്ചാ കണ്ടേ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോ ഹലോ ആ ഉദയനാണ് ഷോപ്പിംഗ് കഴിഞ്ഞോ ഓക്കെ വേണ്ട നിങ്ങൾ നേരെ ബാങ്കിലേക്ക് വെക്കോ അവിടെ ചെന്ന് മിസ്റ്റർ ദാസ് യേശുദാസ് അല്ല വെറും ദാസ് ആ ദാ എന്റെ റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞില്ലേ അതിലൊരാളാ സംസാരിക്കണോ വേണ്ടേ ഓക്കെ ഹലോ ഏ എന്റെ ഫ്രണ്ട്സാ വേണ്ട ഞാനിപ്പോ വരാം നിങ്ങളെ ബാങ്കിന് മുന്നിൽ വെയിറ്റ് ആ എന്ത് മരുന്നാടാ ഇത് ഞാനെന്ന് പറഞ്ഞില്ലേ പൾസറിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് അതിന്റെ മരുന്നാ നിന്റെ അച്ഛൻ എന്ത് പറ്റി ചാർജ് ഇല്ല ഇത് റിലയൻസാ പോട്ടാ ഓക്കെ ഇനി ഞാനും പോവാ എന്താ വിനി ഞാൻ കണ്ടത് റിലേറ്റീവ്സിനെ അല്ല ഒപ്പം ഉണ്ടായിരുന്നത് ആരാന്ന് ചോദിച്ചപ്പോ നീ അവന്റെ മുഖം ശ്രദ്ധിച്ചോ അവനൊന്ന് പരിങ്ങി റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരാരാ അവൻ എന്തിനു നുണ പറയണം അതെനിക്കറിയത്തില്ല സുഹൃത്തിനെ സംശയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ബട്ട് ഐ ആം ഷുവർ ഉദയം പറഞ്ഞത് നുണയാ എക്സ്ട്രാ ദോശാസ് റെഡി നിന്നോടൊരു കാര്യം ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു അല്പം ദൂരെ വച്ചാ ഞാൻ കണ്ടത്
പക്ഷെ തീർച്ചയായിട്ടും നിന്റെ ബൈക്കിന്റെ പിറകിലിരുന്ന ആ പെൺകുട്ടി വിനിയല്ലായിരുന്നു. വിനിയൊക്കെ എത്ര ദൂരെ വെച്ച് കണ്ടാലും എനിക്ക് മനസ്സിലാവും ആ പെണ്ണല്ലേ അന്ന് നിന്റെ മേൽ ഛർദ്ദിച്ചു എന്നവൾ. വെറും ലിഫ്റ്റ് ആയിരുന്നോ അതോ? ബി ഫ്രാങ്ക്, താൻ അവളെ ഒന്ന് വിളിച്ചോണ്ട് വാ, ഞാനും വിപ്രയൊക്കെ അവളെ ഒന്ന് കാണട്ടടോ. പറ്റില്ല ജ്യോതി, നാളെ തന്നെ വേണം. ഞാൻ കൃത്യം 9:30 ഹോസ്റ്റലിന്റെ മുന്നിൽ ഉണ്ടാകും. അയ്യോ, നാളെയോ? പിന്നെ എപ്പോഴെങ്കിലും മതി രാജു. അതൊന്നും പറഞ്ഞ നടക്കില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. രാജു അവളെ കൊണ്ടുവരാൻ പോയല്ലേ ഉള്ളൂ. അങ്കിളുടെ ഓഫീസിലോട്ടുള്ള ഒരുക്കം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആള് വന്ന് പോയി. മണി 10 റെഡിയായി ഇരിക്കാന്ന് വിചാരിച്ചു, കണ്ടു കഴിഞ്ഞാ ഉടനെ പോകാലോ. എന്റെ അമ്മ കൂതറ വേണം. നീ രണ്ടെണ്ണം അടിക്കുന്ന അവൻ ഇപ്പിങ് വരും. അവള് വന്നില്ലേ? ജ്യോതി അവളുടെ ചേട്ടനൊപ്പം പോയി ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ ചേട്ടൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്തതാണ്, അല്ലെങ്കിൽ അവളുടെ മനസ്സ് മാറിക്കാണു. രണ്ടായാലും നന്നായി. ഇന്നും ബാംഗ്ലൂരിന്ന് ലക്ഷ്മി എടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ കാര്യം പറയാനേ. ഒന്നും ഉണ്ടായിരിക്കും, പക്ഷേ അവളനി വരൂലേ? രണ്ടു ദിവസം കഴിഞ്ഞ് വരും. അവാടം പറഞ്ഞത് ഹൗ, രണ്ടു ദിവസം കഴിഞ്ഞ് വരുമല്ലോ. എന്തെങ്കിലും അത്യാവശ്യം കാണും, അതാ പോയത്. സമയം അധ്യായി, ഞാൻ പോയിട്ടോട്ടെ. നീ അവളെ ഫോണിൽ ട്രൈ ചെയ്തില്ലേ? ഞാൻ എന്തിനു ട്രൈ ചെയ്യണം? ഇന്നലെ രാത്രി പറഞ്ഞ് ഫിക്സ് ചെയ്ത കാര്യമാ. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവക്ക് എന്നെ വിളിച്ചൂടെ? ഇത് രണ്ടാമത്തെയാ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ചതിച്ചു, ഇന്ന് വീണ്ടും. ബിച്ച്. ഫോൺ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആ പെണ്ണ് വന്നിട്ടില്ലെന്ന്? രണ്ടു ദിവസം കഴിഞ്ഞ് വരുന്ന അന്ന് മാഡം പറഞ്ഞത്, ഇപ്പോ 10 ദിവസം കഴിഞ്ഞു. വന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരണോ? ജ്യോതിയുടെ നമ്പർ ഇല്ലേ കയ്യില്? തനിക്കൊന്ന് ട്രൈ ചെയ്തൂടെ. നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ജ്യോതിയുടെ നാട്ടിലെ അഡ്രസ്? സോറി, അഡ്രസ് തരില്ല. അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അഡ്രസ് കൊടുക്കാനുള്ള പ്രോഷൻ ഇല്ല ഞങ്ങക്ക്. അവളെ തേടി ഇനി ഇവിടെ വരണ്ട. ആ കുട്ടി ഇനി വരില്ല. കഴിഞ്ഞ ദിവസം ആരോ വന്ന് ആ കുട്ടിയുടെ ലഗേജ് എല്ലാം എടുത്തോണ്ട് പോയി. ജ്യോതിയുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ കിട്ടില്ല അഡ്രസ്. അനു, ബിടെക് എംപ്ലോയിഡ് ഇൻ വിപ്രോ. ദേ ഇത് നോക്കി, എങ്ങനെയുണ്ട്? ലക്ഷ്മിയടുത്തിന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ മോള. ബിടെക് വിപ്രോയിൽ നല്ല ജോലി, 5-figure salary. കല്യാണം കഴിഞ്ഞാൽ രാജുവിനും വിപ്രോയിൽ തന്നെ ജോലി ശരിയാക്കത്രേ. ഈ വിപ്രോയ്ക്ക് അപ്പുറം അമ്മയ്ക്ക് വല്ലതുണ്ടോ? നീ അങ്ങനെ കളിയാക്കാനും നിക്കണ്ട. മനുഷ്യനായ പ്രാക്ടിക്കലായി ചിന്തിക്കണം. 4-5 മാസമായി സ്നേഹിച്ച പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട്? നീയല്ലേ അവളുടെ കൂട്ടുകാർ പറഞ്ഞ അഡ്രസ്സിൽ പോയി അന്വേഷിച്ചേ? എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ? അയൽക്കാർക്കറിയോ? അവർക്കറിയില്ല. ഇനിയിപ്പോ അത് അറിഞ്ഞിട്ട് പറയായിരുന്നാണോ? അതും അറിയില്ല. കഴിഞ്ഞതൊക്കെ മോനെ അങ്ങോട്ട് മറന്നേക്കും. ഇനി നിന്റെ കാര്യം ഞങ്ങള് നോക്കിക്കോളാം കേട്ടോ. അതെ, നിന്ന് ഡാൻസ് കളിക്കാണ്ട് ഒന്നിനു പോണെങ്കി പോയിട്ടാടാ. ഇനി കാത്തിരിക്കുന്നത് ഫോളിഷ്നെസ്സാ. ഞാൻ ഈ വിവാഹം പ്രൊസീഡ് ചെയ്യാൻ പോവാ. ഞാൻ നിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യല്ല. ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല മോനെ.
ഒന്നാലോചിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയുമോ ചാ? ഈ ഹെൽമെറ്റ് കണ്ടുപിടിച്ചെ തൂക്കിക്കൊല്ലണം. ഹലോ ഹലോ, ആ എന്താ രാജു? ഞാനിപ്പോ പുറത്ത് റോഡിലാ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. എന്താ രാജു അത്യാവശ്യം? ഇന്നലെ കണ്ടു പിരിഞ്ഞല്ലേ ഉള്ളു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്ലാറ്റ് കാണും, അവിടെ കാണും. എനി പ്രോബ്ലം? യെസ്, സംതിങ് സീരിയസ്. ഐ വാണ്ട് യുവർ ഒപ്പീനിയൻ. ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ. അപ്പോ വൈകിട്ട് ഫ്ലാറ്റിൽ കാണാം. ഓക്കെ. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ കാണുമ്പോ കാണുമ്പോ സല്യൂട്ടും പുല്ലും ഒന്നും വേണ്ട. രാവിലെ ഒരെണ്ണം തന്നില്ലേ, അത് തന്നെ അധികം. സർ, എ സി എത്തിയോ? മോളിലുണ്ട് സർ. ഏത് ഫ്ലോറിലാണോ സംഭവം? നാല് അല്ല, അഞ്ച്, ആറാന്ന് തോന്നുന്നു സർ. ഇനി ചെലപ്പോ ഏഴാവും. പോണോ? ഓ സർ, ജോസഫേട്ടാ. ആ എന്താ പ്രശ്നം? മോളിലൊരു മരണം, തൂങ്ങിച്ചത്തതാ. നിങ്ങളുടെ പേര് രാജൻ എന്നാണോ? അതെ സർ. ശരി, ഭാര്യയാണോ? ഇവിടെ ഏത് ഫ്ലാറ്റിലാ താമസം? 1B-യിലാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? KCB-യിലാ, എഞ്ചിനീയറാ. എത്ര നാളായി ഈ ഫ്ലാറ്റിൽ താമസം തുടങ്ങിയിട്ട്? 4 മാസമായിന്നാ പറയണേ സർ. ഇത് വാടകയോ സ്വന്തോ? വാടകയ്ക്കെന്നാ പറയണേ സർ. സാറേ, ചത്തുപോയ എന്റെ ഭാര്യ ആയിരിക്കണത്. എവിടേക്കണ്ട ഈ തിരക്ക് പിടിച്ച ഓടുന്നത്? നിന്നെ ഇങ്ങടെ കമ്മീഷണർ അന്വേഷിക്കണ്ടല്ലോ. എന്തിനാ സർ? എന്നെ ഉമ്മയ്ക്കാൻ കേറ അങ്ങട്. എവിടം വരെ ഓടി?
ഞാനോടില്ല സർ, ലിഫ്റ്റിലാ പോയത്. യൂസ്ലെസ്. തന്റെ കാര്യമല്ല ഇവന്റെ കാര്യമോ ചോദിച്ചത്? താൻ ഇവനെ ഓർക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ എടിഎമ്മില് അവളെയോ? ഇതെന്താ നീ അരിമണി? നിലത്തൊന്ന് കിട്ടിയതാണ് സാർ. അവരൊക്കെ പുറത്തോട്ട് എടുക്കാൻ പറ. എന്ത് ഓടിക്കളഞ്ഞത് പറയടേ? ഓടിയതല്ല സാർ. പിന്നെ ചാടിയതാണോ? നീ ഇവനെ അറിയോ? ഈ മരിച്ച ഡെഡ് ബോഡിയും നീയും തമ്മിലുള്ള ബന്ധം എന്താന്ന്? നീ ബിൽഡിംഗിലാണോ താമസിക്കുന്നത്? അല്ല സാർ. പിന്നെ എന്തിനു ഇവിടെ വന്നു? പറ 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 പറ. ഒരു ഫ്രണ്ടിനെ കാണാൻ. അന്ന് എ ടി എമ്മിൽ വന്നതും ഫ്രണ്ടിനെ കാണാൻ, ഇപ്പൊ ഇവിടെ വന്നതും ഫ്രണ്ടിനെ കാണാൻ. രണ്ടും ഒരു ഫ്രണ്ട് തന്നെടേ. അല്ല സർ. പിന്നെ രാജു എന്നെ കാണാൻ വന്നതാ. ഈ ഞാനാരാ? വിനി എന്റെ മോളാ. കമ്മീഷണർക്ക് എന്നെ മനസ്സിലായില്ലേ? കളക്ടറേറ്റിലെ പല മീറ്റിംഗിലും നമ്മള് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ആ അറിയാം അറിയാം. ഈ ബിൽഡിംഗിലാ താമസം. വിനി താമസിക്കുന്നത് തൊട്ടടുത്ത ഫ്ലാറ്റിലാ. സാർ, ഏതോ ഒരുത്തൻ കെട്ടി തൂങ്ങി ചത്തതാ. ആര്? ഒരു ദാസ്. ദാസ്? ആ പേര് തന്നെ. അദ്ദേഹത്തിന് എവിടെ ജോലി? ബാങ്കിലാണോ? ആ ഇനി ജോലി മോളിലാ. റൂഫ് ടോപ്പിലോ? ആ ബാങ്കിലായിരിക്കടോ. എനിക്ക് അയാളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇന്നലെയോ മിനിയാന്ന് അവിടെ ഒന്ന് താമസാക്കിയാ. ആളെ അറിയോ? പിന്നെ എന്നാ ചെന്നു തല കാണിക്ക്. പരിചയമുള്ള ആളല്ലേ പോയത്? പോയ ആളെ എങ്ങനെ സാർ കാണിക്കുക? ആരെ ഒന്നും കാണിക്കണ്ട. താൻ ഇവിടെ ഒന്നും സ്ഥലം വിടാമോ? സ്ഥലം വിടാനോ? ചോദിക്കാൻ താൻ ആരുവാ? ഇത് തന്റെ അപ്പന്റെ വകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ചോദ്യണ്ടാവും. സാർ വിളിപ്പിച്ചില്ല പയ്യനെ രാജു? അവനെ നേരത്തെ പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ചത്തവന്റെ പെണ്ണിന്റെ കൂടെ ഒരിക്കൽ കണ്ടത്. രണ്ടും കൂടി അടുപ്പമുണ്ടോന്ന് അന്നേ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഏതോ കാരണം കൊണ്ട് അവർ ഒരുമിച്ചില്ല. അനിയ, ഒരുപക്ഷെ വിവാഹത്തിന് ശേഷവും പഴയ ബന്ധം തുടരുന്നു എന്ന സംശയം കയറി ഭർത്താവ് കെട്ടിത്തൂങ്ങി ചത്തതാണോ? അല്ല, എന്റെ ഒരു ഗസ്സിംഗ്. ഇനി അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരട്ടാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. പക്ഷെ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. അത് ആത്മഹത്യ തന്നെയാണോ കാരണം? അനിയ, ആ ബോഡിയിൽ നിന്ന് കിട്ടിയ മുടി നമ്മളെ കുഴപ്പിക്കുന്ന തോന്നുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിയട്ടെ. പിന്നെന്തുവാ താൻ അവിടെ നുള്ളിപ്പറക്കി എടുത്ത അരിമണി? എനി സ്റ്റോറി ബിഹൈൻഡ്? അത് ഒന്നും പറയാറായിട്ടില്ല സാർ. ആ മറ്റു ഫ്ലാറ്റുകാരുടെയും ജോലിക്കാരുടെയും സെക്യൂരിറ്റിയൊക്കെ മൊഴിയെടുക്കാൻ എസ് ഐയോടൊന്ന് പറഞ്ഞേ. മുഴുവനും ഇന്ന് ദിവസം കൊണ്ട് തീരില്ല സാർ. വേണ്ട, നാളെ മറ്റന്നാൾ സൗകര്യം പോലെ മതി. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു? സുഖമാണ് സാർ. ഇയാളെന്താ ഇവിടെ? പെട്ടെന്ന് പോടോ. അത് നേരത്തെ പറയണ്ടേ, ഇത് മോർച്ചറിയാണെന്നുള്ള കാര്യം അറിഞ്ഞൂടെ? മോർച്ചറി പോയിട്ട് ഈ ജനറൽ ആശുപത്രിയിൽ വരെ ഞങ്ങൾ ആദ്യമായിട്ടാ വരുന്നത്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാനും പാടില്ല. ഏറ്റവും ചുരുക്കി
ഇതിനെന്ത് ചെലവ് വരുമെന്ന് ചേട്ടൻ ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ 15,000 രൂപ വേണം. അതിൽ കുറഞ്ഞു നടക്കുന്ന പോസ്റ്റ്മോർട്ടം പാതിയിൽ. ഞങ്ങൾക്ക് എന്താ ആ ബോഡി ഞങ്ങളോട് ഒരു ബന്ധമില്ല. ചെലവിന്റെ കണക്കും ചോദിച്ചിട്ട് എന്ന് വെച്ച് ഒടുക്കത്തെ പിടികളെ വിളിക്കാലോ. കൈക്കൂലി വാങ്ങിക്കുന്ന എനിക്ക് ഒരു ലിമിറ്റ് ഇല്ലടോ. ഇവനെന്താ ഈ പറയണേ? എന്താ ഇവൻ എന്താ ഈ പറയണേ? നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇവൻ തുടക്കം മുതലേ ഉടക്കാ കേട്ടോ. പിന്നെ ഈ കിട്ടണ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാനല്ല, പോലീസ് അറിഞ്ഞ പോലെ അനാഥ പ്രദങ്ങൾക്ക് വരെ ഞാൻ ഇത് വീതിച്ചു കൊടുക്കണം അറിയാവോ? പറഞ്ഞാൽ ഒട്ടും കുറയില്ല. കുറയാലോ, ഒരു 320 രൂപ കുറയ്ക്കാം. അയ്യോ, അത്രയും വലിയ ഔദാര്യം വേണ്ട. പ്ലീസ്, ഇവൻ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകുള്ളൂട്ടോ. ഇതേ പോലീസ് കാലമാടനെത്തി എന്റെ കാര്യം പോകും. പിന്നെ പൈസ അവന്റെ മുമ്പിലേക്ക് തന്നേക്കല്ലേ? തീർച്ചയായും അയാളുടെ മുന്നിൽ വെച്ചേ തരും. മിക്കവാറും നിന്റെ പോസ്റ്റ്മോർട്ടം കൂടി നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എന്തായാലും തന്നെ കൊണ്ട് ഞാൻ ജയിക്കില്ല. ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നീ പണ്ടേ ശവമല്ലേ. ഇത് തകയില്ലേ? അതൊന്നും എന്തെയും, അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. എന്താടാ നമ്മൾ ഇതിൽ ഇത്ര ഇൻവോൾവ് ആവണോ? അത് ഒരു പരിചയമില്ലാത്ത പെണ്ണിന് വേണ്ടി. വേണം, നമ്മളെ വിളിച്ചത് വിനിയാ, അവളുടെ ഫ്രണ്ടിന് വേണ്ടി. സോറി, രണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചത്, ഒരു ഹെൽപ്പിന് വേണ്ടി. ജ്യോതി എന്റെ നൈബർ, ആൻഡ് ഷീസ് അലോൺ ആൻഡ് ഹെൽപ്ലെസ്. അത് കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്ക് വയ്യ. സോറി, എനിക്ക് ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞ ആകെ പേടിയാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. പൈസ കിട്ടിയോ? മുഴുവൻ കിട്ടിയില്ല. തികയാത്ത ഞാൻ തന്നാ പോരെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഇനിയൊരു അരമണിക്കൂറിനകം ബോഡി കൊണ്ടുപോകും. ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കണം. ബോഡി എങ്ങോട്ടാ കൊണ്ടുവന്ന്? ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്. ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അവരുടെ ഒരു ബ്രദർ ഉള്ളത് ഗൾഫിലാ, രണ്ടു ദിവസത്തിനകം വരും. ഹസ്ബൻഡിന്റെ വീട്ടിലാരുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഒരു കോൺസ്റ്റബിൾ ബോഡിയുടെ ഒപ്പം വരും. അയാൾ എത്ര രൂപ ചോദിച്ചു? ഒന്നും ചോദിച്ചില്ല സർ. ഒറ്റ പൈസ കൊടുക്കരുത്, എന്തെങ്കിലും ഭീഷണി മുഴിക്കുക ഞാൻ നോക്കിക്കോളാം. അതുപോലെ പോലീസ് ചോദിച്ചാലും കൊടുക്കരുത് സർ. പുട്ട് ദ ബ്ലെയിം ഓൺ മീ. ഇതാണ് പോലീസ്. നീ മിസ് ചെയ്തിടി മോളെ. പിന്നെ പുറത്തൊന്നും കാണാനില്ലെങ്കിലും അകത്ത് ബ്രെയിനിൽ ഇഞ്ചുറി ഉണ്ടെന്നാ പോലീസ് സർജൻ ഇപ്പൊ എന്നോട് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ റിപ്പോർട്ടിൽ അറിയൂ. എന്നുവെച്ചാ എന്താ സർ? എന്നുവെച്ചാൽ നടന്നത് ആത്മഹത്യയാവണം എന്നില്ല. അവരെ കൊന്നത് ദ്രോഹി മഹാപാവി. എന്റെ മോനെ അമ്മ തരിച്ചാക്കിട്ട് പോയല്ലോടാതി. ഞാൻ അവരുടെ കാലം പിടിച്ച് പറഞ്ഞതാ അവളുടെ കഴുത്തിൽ താലി കെട്ടല്ലെന്ന്. കേട്ടില്ലല്ലോ എന്റെ പൊന്നു മോൻ, ഇപ്പൊ കണ്ടില്ലേ? ഓ, ഇതെന്തൊരൊച്ചടാ തലട. കുറെ നേരമായി തുടങ്ങിട്ട്. മരിച്ച വീടാ, ഒന്ന് മിണ്ടായിരിക്കും. മിണ്ടായിരിക്കാന്? ഇഷ്ടമില്ലേ പിന്നെ എന്തിനായി കല്യാണം നടത്തിയേ? അമ്മയ്ക്ക് മാത്രമല്ല, സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഇഷ്ടമല്ലായിരുന്നു വിവാഹം. അതെന്താ? അവളാരെയോ സ്നേഹിച്ചിരുന്നു. അവളത് തുറന്നു പറഞ്ഞിട്ടും ദാസിനായിരുന്നു നിർബന്ധം. ഈ മരിച്ച ദാസ് നമ്മുടെ ആരായിട്ട് വരും? പസ്കസൻ. ഞാൻ ഇവിടെ അടുത്ത താമസം. അല്ല, നിങ്ങളൊക്കെ പരിചയക്കാര്, അത്രേ ഉള്ളൂ. ആ പെണ്ണു വരുന്നില്ലേ? ബ്രദർ ഗൾഫിൽ നിന്ന് വന്നിട്ടെ ജ്യോതി വരും. അയ്യോ, അതിനുള്ളിൽ ആ പാവത്തിനെ തള്ള ടോർച്ചർ ചെയ്ത് കൊല്ലൂലേ? അതെ, ഞങ്ങളുടെ ടോർച്ചർ സംസാരത്തിൽ തീരും, അല്ലാതെ ഒന്ന് കെട്ടിത്തൂക്കൊന്നുമില്ല. തൃപ്തിയായില്ല നിനക്ക്? അതിനിതൊന്നും പോരാ.
രാജു എന്ന് പറഞ്ഞ ചെക്കനെ താൻ നേരത്തെ അറിയോ? അറിയാം സാർ, നന്നായി അറിയാം. ഇവിടെ താമസിക്കുന്ന സുജാത മാഡത്തിന്റെ മോള് വിനയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. താൻ നേരത്തെ പറഞ്ഞു ഈ രാജു സംഭവം നടന്ന ദിവസം രണ്ടു പ്രാവശ്യം ഇവിടെ വന്നു. അതെ സാർ. ഒന്ന് ഞങ്ങളൊക്കെ ഉള്ളപ്പോ, അല്ലാതെയോ? രണ്ടാമത് വന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പാ സാർ ആദ്യം വന്നത്. പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ ചോദിച്ചേ എന്താ പെട്ടെന്ന് പോണെന്ന്. അപ്പം പറഞ്ഞേ മൂപ്പര മൊബൈൽ എവിടെ വെച്ച് മറന്നുപോയി, അത് എടുക്കാൻ പോവാന്ന്. ഞാൻ ജസ്റ്റ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന വഴി ഒന്ന് കേറി നേട്ടോ സാർ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. സംഭവം സീരിയസ് ആണ്, സൂയിസൈഡ് അല്ല. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. പിന്നെ ആ ഫ്ലാറ്റിൽ നിന്ന് ഒച്ചയോ ബഹളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നു കൂടി ചോദിക്കണം സാർ. സുജാത മാഡത്തിന്റെ ഫ്ലാറ്റ് ഏതാ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രീയ നേതാവ്? നിങ്ങളല്ലേ അവരുടെ മൊബൈൽ ബില്ല് അടയ്ക്കാൻ വന്നത്? അതെ, അവരെ ബില്ല് സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണല്ലോ അടയ്ക്കല്. നിങ്ങൾ അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് വരണം. ഏത് ഓഫീസില്? നിങ്ങൾ പണം അടിച്ചില്ലേ അവിടെ തന്നെ? എന്തിന്? അത്യാവശ്യമാണ്, പെട്ടെന്ന് മടങ്ങാം. ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയില്ല, എനിക്ക് വരാൻ പറ്റില്ല. വന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നെയാണ് പ്രോബ്ലം. എന്ത് പ്രോബ്ലം സാർ? ഇവിടെ ഫ്ളാറ്റിൽ താമസിക്കുന്ന സുജാത മാഡത്തിന്റെ മൊബൈൽ ബില്ല് ഇദ്ദേഹം റിമിറ്റ് ചെയ്തു. അതിന് സാർ നിയർ ബൈ 4000 ഉണ്ടായിരുന്നു ബില്ല്. 4000 നോട്ടാ തന്നെ, പക്ഷേ നാലും കള്ളനോട്ടുകളായിരുന്നു. കള്ളനോട്ടോ? എനിക്കൊന്നും അറിയില്ല സർ. മാഡം തന്ന ബില്ലും പൈസ അതുപോലെ കുട്ടീനെ ഏൽപ്പിച്ച്, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. കുട്ടിയായിരുന്നോ ക്യാഷ്? അതെ. ആ നോട്ട് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ആകെ പ്രോബ്ലത്തിലാണ് സർ. ഐ നോ ഇറ്റ്. ഈ കള്ളനോട്ടിന്റെ പ്രശ്നം ഇപ്പൊ സിറ്റിയിൽ ഒരുപാടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു കംപ്ലൈന്റും അതിനോടൊപ്പം ആ നോട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റും ചേർത്ത് സ്റ്റേഷനിലെത്തിക്കണം. പിന്നെ ചെന്നതും ആ നോട്ടുകൾ ക്യാൻസൽ ചെയ്യാൻ മറക്കണ്ട. ഈ സുജാത എന്ന് പറയുന്ന ആളെ ഞാൻ അറിയും. നിങ്ങളുടെ പണം നഷ്ടമാവില്ല, പോരെ. മതി സർ. അവരെന്നാ ബില്ലടയ്ക്കാൻ തന്നത്? ഇന്നലെ തന്നാ സർ, പക്ഷെ ഞാൻ ഇന്ന അടച്ച്. അവരുണ്ടോ അവിടെ? ഇല്ല സർ, അവർ കുറച്ചു നേരത്തെ പുറത്തു പോകുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ സർ. നിനക്കറിയാമല്ലോ കാരണം. ഉദയ്ക്കും ചെറിക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ജ്യോതിയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്, പറഞ്ഞോട്ടെ? ഞാൻ ജ്യോതിയെ പരിചയപ്പെട്ടിട്ട് 3 മാസമായി. അവളും ദാസും ഫ്ലാറ്റിൽ താമസിക്കാൻ വന്നപ്പോ മുതല് അപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾ നിന്റെ ജ്യോതിയാന്ന്. ഞാൻ നിന്റെ ഫ്രണ്ട് വിനിയാന്ന് ജ്യോതിക്കും മനസ്സിലായതല്ലാതെ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അവൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നു. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അവൾ ആദ്യം തന്നെ നിന്നെ കുറിച്ച് അറിയാവുന്നതെല്ലാം പറഞ്ഞു. എന്നെ ചതിച്ച കാര്യം അത് പറഞ്ഞില്ലേ? അതും പറഞ്ഞു വിശദമായി തന്നെ. വിവാഹം കഴിക്കാൻ ഏട്ടന് അധികാരം ഉപയോഗിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ആജ്ഞാപിച്ചിരുന്നെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നില്ല. പക്ഷെ നേരെ മറിച്ചായിരുന്നു. എന്റെ കാല് പിടിക്കായിരുന്നു ഏട്ടൻ. രാജുവിൽ ഒരു കുറ്റവും കുറവും എനിക്ക് പറയാനില്ല. പേഴ്സണലി ഐ ലൈക്ക് രാജു, പക്ഷേ ദാസിനോടുള്ള കടപ്പാട് ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. അച്ഛനും അമ്മയും മരിക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിനക്ക് ഓർമ്മയില്ലേ? അച്ഛൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയ കടത്തിന് ബാങ്കുകാർ വീടും പറമ്പും ജപ്തി ചെയ്യാൻ വന്നപ്പോ തിരിഞ്ഞു നോക്കാൻ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ദാസല്ലാതെ ഒരു രേഖയും കൂടാതെ ആവശ്യമുള്ള പണം തന്നില്ലേ? അതുകൊണ്ട് നമ്മൾ പരിപാടിയിലായില്ല. അതൊന്നും നമ്മൾ മറക്കരുത്. ഒരുപക്ഷെ ഈ സഹായങ്ങളൊക്കെ അവൻ ചെയ്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഞാനതിൽ തെറ്റ് കാണില്ല. വർഷങ്ങൾക്ക് മുൻപേ ദാസിന് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. ഞാൻ ദാസിനെ സ്നേഹിക്കുന്നതായി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ ദാസിനെ കണ്ടിട്ടില്ല. ആയിരിക്കാം, ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടി നീ സമ്മതിക്കണം. ഞാനൊട്ടും നിർബന്ധിക്കുകയല്ല, അപേക്ഷിക്കുക. നീ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. അങ്ങനെയാ ആ വിവാഹം നടന്നത്. ഷി വാസ് സാക്രിഫൈസിംഗ് ഹർ ലവ് ഫോർ ഹർ ബ്രദർ. ഇവൻ എന്താ, മനുഷ്യനല്ലേ? ഇവന് വികാരങ്ങളൊന്നുമില്ലേ?
അറ്റ്ലീസ്റ്റ് നടന്ന കാര്യങ്ങളൊന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ എങ്കിലും അവള് കാണിച്ചോ? ഈ ചോദ്യങ്ങൾ ഇതിനേക്കാൾ ശക്തമായി ഞാൻ അവളോട് ചോദിച്ചു. എന്നിട്ട് കരച്ചില് മാത്രമായിരുന്നു മറുപടി. ഓ, അവൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അത് വെറും പാവമാ. ഈ ദാസ ആത്മഹത്യയ്ക്കുള്ള കാരണം അതിന് അവൾക്ക് മറുപടി ഒന്നുമില്ല പറയാൻ. ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യം പറയൂ. അന്നെന്തിനാ രാജു ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയത്? തീരെ പ്രതീക്ഷിക്കാതെ ജ്യോതിയെ കണ്ടപ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആയി. അതും അങ്ങനെ ഒരു സർക്കംസ്റ്റൻസിൽ. ആ നിമിഷം അവിടുന്ന് എങ്ങനെയും പോണെന്നേ തോന്നിയുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ആ കമ്മീഷണർ ചിന്തിച്ചത് നേരെ മറിച്ചാ രാജു. എന്റെ വാച്ച് എനിക്ക് സമയം നോക്കാം. ഇത് ഓടുന്നില്ല. എന്നാ ഇത് ഓടുന്നില്ല? ഓഹോ, തർക്കി ചെയ്യിക്കാനുള്ള ഭാവം. എന്നാ ഒന്ന് കാണണമല്ലോ. മാറണം. എന്തോ കണ്ടോ എനിക്ക് ഇങ്ങനെയുണ്ട് വട്ട്. അന്നേ പിടിച്ച് അകത്തിടാ വെറുതെ വിട്ട എന്നെ വേണം തല്ല. തന്റെ സമയമായി. ഇവർ രണ്ടുപേരും ഒരുപാട് കെഞ്ചി കാലു പിടിച്ചിട്ടാ ഉടൻ ജാമ്യത്തിൽ വിട്ടത്. ഇല്ലെങ്കി ഒരു മൂന്നാല് ദിവസം ഇത് ലോക്കപ്പിൽ കിടന്നേനെ. നിഷ ജിമ്മ ഇല്ലയോ, നല്ല സ്ട്രോങ്. ഇനി ഇതുപോലെ വല്ല കൊള്ളരായ്മയും കാണിച്ചാൽ ജാമ്യം ഉണ്ടാവില്ല, ഒരു കുന്തും ഉണ്ടാവില്ല. എന്തിനാണ്ടി കിടാവേ വെറുതെ ഈ സുഖമില്ലാത്ത ആളെങ്ങനെ പുറത്തിറക്കി കൊണ്ട് നടക്കണത്? അരവേട്ടാ സർ, ഈ ഉത്തമന്റെ ഹിസ്റ്ററി ഒന്ന് തോന്നണം. മറവി മാത്രമാണോ അതോ ഇടയ്ക്ക് അഭിനയമുണ്ടോ എന്ന് ചെറിയൊരു സംശയം. തൽക്കാലമാണ് ഒഫീഷ്യലായിട്ട് മതി, ആവശ്യം വന്നാൽ ഒഫീഷ്യലാക്കാം. മോർണിംഗ്. ഓഫീസിലേക്ക് ആയിരിക്കും. ഫ്രണ്ട് ഉണ്ടോ അവിടെ? എനിക്ക് വിനിയുടെ ചെറിയൊരു ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു. ഫ്രണ്ടിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വിനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. സോറി, ഐ ആം ഓൾറെഡി ലേറ്റ്. ഓക്കേ. അതെ, എത്ര സമയം വേണ്ടിവരും? ഓ, ഇറ്റ്സ് ഓൾറൈറ്റ്, വിനി പൊക്കോളൂ. ഒരു 10 മിനിറ്റ്സ് പോരെ? കൃത്യം പറയാൻ പറ്റില്ല, വിനി പൊക്കോളൂ, ഐ വിൽ മാനേജ്. ഇല്ല, ഞാൻ വരാം. ആരാ നോക്ക്. ജ്യോതി എവിടെ? റോസ് അപ്പുറത്തിരുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അത്രേ ഉള്ളൂ. ചേട്ടനൊക്കെ എത്തിയോ? പുറത്തു പോയിരിക്കാം. സംഭവ ദിവസം പോലീസുകാർക്ക് കൊടുത്ത മൊഴിയിൽ ജ്യോതി പറഞ്ഞിട്ടുണ്ട്, പുറത്ത് ഷോപ്പിങ്ങിന് പോയി മടങ്ങി വന്നപ്പോൾ കണ്ടത് ഫാനിൽ ഹാങ് ചെയ്ത ജ്യോതിയും ദാസും അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ? വല്ല ബന്ധുക്കളോ? ഇല്ല. പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാ വീടിനകത്ത് കയറിയത്? രണ്ട് താക്കോലുണ്ട്, ഒന്ന് ദാസിന്റെ കയ്യിലും ഒന്ന് എന്റെ അടുത്തും. ചിലപ്പോ ഒരു താക്കോൽ എന്റെ വീട്ടിൽ ഏൽപ്പിക്കാറുണ്ട്. ഹസ്ബൻഡിനെ ദാസ് എന്നാണ് വിളിക്കാറ്? ഇപ്പൊ പേര് വിളിക്കുന്നത് വളരെ കോമൺ അല്ലേ സർ? ലെറ്റ് ഹെർ ആൻസർ. പേര് വിളിച്ചാ മതിയെന്ന് ദാസ് പറഞ്ഞിട്ടാ. ദാസിന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഈ വിവാഹത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു അല്ലേ? ബോഡിയോടൊപ്പം വന്ന കോൺസ്റ്റബിൾ അവിടെ കേട്ടതാ. താല്പര്യമില്ലായിരുന്നു. ഹൂസ് രാജു? ഐ ആസ്ക്ഡ് ഹൂസ് രാജു. ലേറ്റ് ആയെങ്കിൽ വിനി പൊക്കോളൂ. സാരമില്ല. പണ്ട് ജ്യോതി താമസിച്ചിരുന്ന ഹോസ്റ്റലിലും ഓഫീസിലൊക്കെ ഞാൻ പോയിരുന്നു. ജ്യോതിയെ മാത്രമല്ല രാജുവിനെയും അവിടെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ദേ വേർ ഫ്രണ്ട്സ്. ഐ ആസ്ക്ഡ്. വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും സ്നേഹിക്കുന്നത് പാപമൊന്നുമല്ല, ക്രൈമും അല്ല. പക്ഷേ ഇഷ്ടമില്ലാത്ത വിവാഹം നടക്കുക, അതിനുശേഷം പഴയതൊന്നും മറക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് പ്രോബ്ലം തുടങ്ങുന്നത്. അല്ല, കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അധികം സമയം എടുത്തില്ലല്ലോ. താങ്ക്സ് ഫോർ ബീങ് വിത്ത് മീ.
ജ്യോതിയുടെ ബ്രദറാണ്. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ അനിയൻ. ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ എന്തിനാ ഇവിടെ? ഒരു അൺനാച്ചുറൽ ഡെത്ത് നടന്ന സ്ഥലമല്ലേ, പോലീസ് വരേണ്ട പല കാര്യങ്ങളുണ്ട്. ഇവിടെ നടന്നൊരു ആത്മഹത്യ, അതൊരുപാട് വലിച്ചു നീട്ടുന്നു. പിന്നെ പോലീസും പട്ടാളവും ഞങ്ങൾ അത്ര യൂസ്ഡല്ല. സോറി, ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോ പോലീസിനും പട്ടാളത്തിനും ഒക്കെ സഹിക്കേണ്ടി വരും. പിന്നെ ഇവിടെ നടന്നത് ആത്മഹത്യയോ മറ്റെന്തെങ്കിലുമാണോ ഇതുവരെ തീരുമാനമായിട്ടില്ല. പോലീസോ പട്ടാളോ എന്തെങ്കിലും ആവട്ടെ, ഞാനൊന്നും തടസ്സപ്പെടുന്നില്ല. 17th ടിക്കറ്റ് ശരിയാ? 17th അല്ലെങ്കിൽ 20th പറ്റത്തുള്ളൂ. ഞാൻ 17th കൺഫേം ചെയ്തു. നിനക്ക് ഓക്കെ അല്ലേ? എക്സ്ക്യൂസ് മീ, റിട്ടേൺ ടിക്കറ്റ് ആണോ? അതെ, ഞങ്ങൾ വളരെ ഷോർട്ട് ലീവിലാ വന്നത്. സിസ്റ്ററും ഒപ്പം വരുന്നുണ്ടോ? ഷുവർ. ഇവളോട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? സിസ്റ്റർ കൂടെ വരുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ഊഹിക്കാം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നടന്നത് ആത്മഹത്യയാണോ അല്ലയോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. രണ്ടായാലും ഇവളുമായിട്ട് എന്ത് ബന്ധം? രണ്ടായാലും ബന്ധം പലതും ഉണ്ടാവും. അപ്പോ ഇവളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് കഴിയില്ല. തൽക്കാലം ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ കഴിയില്ല. എനിക്കറിയാം ഇതിങ്ങനെ വരും. ഓരോരോ കുനിഷ്ഠ കാരണവും പറഞ്ഞ് ആളെ പേടിപ്പിക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, ടോർച്ചർ സഹിക്കാതാവുമ്പോ കേൾക്കുന്നവർ നിസ്സഹാരായി എന്തിനും തയ്യാറാവുന്നു. പിന്നെയാ ഈ വർഗത്തിന്റെ ഒറിജിനൽ പുറത്തു വരുന്നത്. പിന്നെ തുടങ്ങും വിലപേശ. സ്റ്റോപ്പ് ഇറ്റ്! ഇനി മിണ്ടരുത്. ഇനി മിണ്ടിയ സിസ്റ്റർ മാത്രമല്ല, ബ്രദറും പോവില്ല മടങ്ങി. എന്താ പോവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അനിയത്തി ഇഷ്ടപ്പെടാത്ത വിവാഹമല്ലേ താൻ നിർബന്ധിച്ച് നടത്തിയത്? വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസം തികഞ്ഞിട്ടില്ല, അതിനിടയില്ല അളിയന്റെ മരണം. വാശി പിടിച്ച് ഞങ്ങളെ കൊണ്ട് പുതിയ കഥകൾ ഉണ്ടാക്കിക്കല്ലേ. ലിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ സാറ് സ്റ്റെപ്പ് ഇറങ്ങിയത്? അതിനിപ്പോ ഞാനല്ലല്ലോ കിടക്കുന്നത്. ആള് ഭയങ്കര ചൂടനാ. ഞാനോ? ഈ സാറല്ല, മഹേഷ്, ജ്യോതിയുടെ ബ്രദർ. ഇപ്പൊ പേര് വിളിക്കുന്നത് വളരെ കോമണാ. എന്റെ പേര് അനിയൻ. രാജുവിനെ രാജുവിന് സംശയമുണ്ടോ? ഈ ഘട്ടത്തിൽ പോലീസ് ആരെയും സംശയിക്കും? എന്നോടുള്ള വിരോധം രാജുവിനോട് തീർക്കരുത്. വെരി അൺഫോർച്ചുനേറ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലൊരു കേസിൽ ഒരു പോലീസ് ഓഫീസറും പേഴ്സണൽ ആവില്ല. ദാറ്റ് ഇൻക്ലൂഡ്സ് മീ. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് അല്ല സാറിന്റെ സുപ്പീരിയറിന്. അദ്ദേഹത്തിന് രാജുവിനെ നല്ലതുപോലെ സംശയമുണ്ട്. ജ്യോതിയെയും അദ്ദേഹത്തിന് സംശയമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ പലരും കരുതുന്ന പോലുള്ള വ്യക്തിയല്ല കമ്മീഷണർ. ഹീസ് വെരി ജെനുവിൻ. ഇനി കേസ് അന്വേഷണത്തിന്റെ വികൃതിയിൽ എന്റെ സുപ്പീരിയർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഞാനുണ്ടാവും ഹെൽപ്പിന്. ജ്യോതിയെ സാർ സംശയിക്കുന്നുണ്ടോ? പ്രേ ഫോർ യുവർ ഫ്രണ്ട്. ആ പിന്നെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ തമ്മിൽ നടന്നു, അത് മറ്റൊരു ചെവി അറിയാൻ ഇടവരരുത്. ഇപ്പോ എന്നോടുള്ള ദേഷ്യത്തിന് കുറച്ച് കുറവില്ലേ?
സാർ, ഇത് അന്ന് ബോഡിയിൽ നിന്ന് കിട്ടിയത്, ഇത് ഇന്ന് ഞാൻ കളക്ട് ചെയ്തത്. ഗുഡ് വർക്ക്. താങ്ക് യു സാർ. ആർക്കും ഒരു സംശയം ഉണ്ടാവാതെ താൻ ഒപ്പിച്ചല്ലോ. ഇനി ആൾവശം കൊടുത്തയച്ചാലും വേണ്ടില്ല, എത്രയും വേഗം ഇത് രണ്ടും ഹൈദരാബാദിലേക്ക് അയക്കണം ഡി എൻ എ ടെസ്റ്റിന്. രണ്ടു മുടി ഒന്നാണെന്ന് തെളിഞ്ഞ. അല്ല സാറേ, സാർ ഉദ്ദേശിച്ച് ഇത് രണ്ടും ഒന്നാവണമെന്നാണോ അതോ രണ്ടും ഒന്നാവണമെന്നോ? 36 ആക്കണം, ഒന്ന് പോടാ അവിടെ നിന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവൻ സ്വയം കെട്ടിത്തൂങ്ങിച്ചത്തൊന്നും അല്ല, ആരായാലും കൊന്നതിന് ശേഷമാണ് കെട്ടിത്തൂക്കിയിരിക്കുന്നത്. ശക്തമായ അടി തലയ്ക്ക് പിന്നിൽ കിട്ടിയതിനാൽ ബ്രെയിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, അതാണ് മരണകാരണം. പക്ഷെ തലയ്ക്ക് പിന്നിൽ ഒരു തരത്തിലുള്ള ഇഞ്ചുറിയും കണ്ടില്ല സാർ. അറിയാം, പുറത്ത് ഇഞ്ചുറി ഉണ്ടാകാതെ അകത്ത് ഇഞ്ചുറി ഉണ്ടാക്കുന്ന ആയുധം ഏതാണ്? ഇനി ഐഡിയ ഉണ്ടാകും, കണ്ടുപിടിക്കാം സാർ. കണ്ടുപിടിച്ചാലേ ഈ കേസ് തെളിയൂ. ഏതായാലും ആത്മഹത്യ, ആ വിഷയം മറന്നേക്ക്. പിന്നെ ഞാൻ സംശയിക്കുന്ന പോലെ ആണെങ്കിൽ ആ പെണ്ണിന്, ചത്തവന്റെ ഭാര്യയ്ക്ക് ബോഡി ഒരിക്കലും ഒറ്റയ്ക്ക് കെട്ടിത്തൂക്കാൻ കഴിയില്ല, ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. ഹെൽപ്പ് ആരായിരിക്കുമെന്നൊക്കെ ചില ഊഹം നമുക്കുണ്ട് സാർ. അല്ല സാർ, ഒരു സംശയം, രണ്ടും പെണ്ണുങ്ങളാണെങ്കിലോ? കൊന്നതും കെട്ടിത്തൂക്കാൻ സഹായിച്ചതും പെണ്ണുങ്ങളായിക്കൂടെ? അതൊക്കെ പിന്നെ, തൽക്കാലം ഒരു സ്ത്രീയും പുരുഷനും ആ സങ്കല്പത്തിൽ പോവാ. അല്ല സാർ, രണ്ടും മുടി ഉണ്ടല്ലോ, അപ്പൊ രണ്ടും പെണ്ണുങ്ങളായിക്കൂടാന്നുണ്ടോ? ഏതെങ്കിലും പാതാളത്തിലേക്ക് ഒന്ന് സ്ഥലം മാറ്റി തരാൻ മാനിയ. യെസ് സാർ, വരാം, ഉടനെ വരാം സാർ. ആ പഴയ ഡി ജി പി ഗസ്റ്റ് ഹൗസ് വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ആ പിന്നെ അവിടെ ഉള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ഫയൽസ് ഒന്ന് കൊടുത്തു വിടണം. ഐ വാണ്ട് റീഡ് ഇറ്റ് സാർ. എവിടെയാ ഒപ്പിടേണ്ടത്? ഇത് ഇത് അയാളുടെ ശബ്ദമല്ലേ ഉത്തമന്റെ? അതെ സാറേ. അയാളെന്താ ഇവിടെ? ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഇവിടെ വന്ന് ഒപ്പിടണമെന്ന് ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ട് സാറേ. ഒപ്പ് മണ്ണാങ്കട്ട ഒന്ന് പറഞ്ഞു പറഞ്ഞ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. സാറൊന്ന് പേടിക്കാതിരിക്കുക, ഞാനേറ്റവും അവന്റെ കാര്യം. അനിയ ഇറങ്ങിപ്പോന്ന് എന്നെ കണ്ടിട്ട് ആ ബട്ടൺ എങ്ങനെ കരി കയറിയ? എ ടി എമ്മിൽ വേറെ ആരും ഇല്ലായിരുന്നു, ഇവിടെ പോലീസുകാരെ മുഴുവൻ. ഞാൻ പറഞ്ഞു സൂക്ഷിക്കണ അനിയ, നല്ലതെറിയ. ഓ ഇതാ ബുദ്ധി. താൻ എവിടെയോ മറന്നു വെച്ച മൊബൈൽ തിരിച്ചു കിട്ടിയോ? മൊബൈൽ ഒന്നും ഞാൻ എവിടെ മറന്നില്ലല്ലോ സാർ. ഉള്ള കാര്യം നേരെ ചൊവ്വ പറയണ ചക്ക. നീ ഇന്നാളെ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയോട് പറഞ്ഞില്ലേ നിന്റെ മൊബൈൽ ഇവിടെ മറന്നു വെച്ചു, അതെടുക്കാനാണ് പെട്ടെന്ന് പോണെന്നൊക്കെ? സെക്യൂരിറ്റിയോടോ? എനിക്കൊന്നും അറിയില്ല സാർ. എന്റെ മുമ്പ് അഭിനയിച്ചോണ്ടല്ലോ റാസ്കൽ, പദവരുത്തി ഞാൻ പുറത്ത്. മനസ്സിലായടാ, അഡ്വക്കേറ്റ് രാമേന്ദ്ര സാർ വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഏതോ സെമിനാറിന് സാറിനെ ക്ഷണിക്കാനാ. വരാൻ പറ സാർ. ഇടുന്നിട്ട് പോടാ, രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, തുടങ്ങിയിട്ടുള്ള ഞാൻ റാസ്കൽ. നിങ്ങൾ കിടക്കണില്ല, നിങ്ങൾ കിടന്നോളൂ. വാ മോനെ, എഴുന്നേറ്റേ വാ, നമുക്ക് അവിടെ പോയി കിടക്കാം. നിന്നെ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ കമ്മീഷൻ ഓഫീസിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല അച്ഛാ. നീ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, എന്തിനാ കമ്മീഷൻ നിന്നെ വിളിപ്പിച്ചത്? സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ കുറച്ച് ദിവസങ്ങളായി അവിടുന്ന് വിടുന്നൊക്കെ കേൾക്കുന്നത്. ഏതോ ഒരു ബാങ്ക് ഓഫീസറുടെ മരണത്തെക്കുറിച്ച് എന്തൊക്കെയോ കേൾക്കുന്നുണ്ടല്ലോ മോനെ. ആ കമ്മീഷണർ ഉണ്ടാക്കിയ കഥകളാ മുഴുവൻ. വെറും കഥകളാണെന്നാണ് എന്റെ പ്രാർത്ഥന. അഡ്വക്കേറ്റ് രാമേന്ദ്രനെ കൂടാതെ പരിചയമുള്ള മറ്റ് പല വക്കീലന്മാരോടും ഞാൻ ചോദിച്ചു, അവരിൽ ചിലർ ആൾറെഡി ഇത് കേട്ടു കഴിഞ്ഞു, മടിച്ചിട്ട് എന്നോട് പറയാത്തതാ. ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഓരോരുത്തരും ഓരോ അഭിപ്രായമാ പറയണേ. ഒരാൾ ഒന്നും പേടിക്കാനില്ലാന്ന് പറഞ്ഞപ്പോ മറ്റൊരാൾ പറഞ്ഞത് മർഡർ കേസാണ്, അങ്ങനെ വിട്ടാ പറ്റില്ലെന്ന്.
പണം കൊടുത്ത് കയ്യോടെ ഒതുക്കാൻ ഒരാൾ പറഞ്ഞപ്പോ മറ്റൊരാൾ പറഞ്ഞത് അയാൾ ഒരു പ്രത്യേക ടൈപ്പാണ്, വേണ്ടാത്തതിനൊന്നും പോകണ്ടാത്ത. ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് പോലെ. ഞാൻ എങ്ങനെയാ നിന്നെ സഹായിക്കേണ്ടത്? ഒരുപാടൊന്നും താകാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല. കേട്ടതൊക്കെ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അറിയുന്നത് പോലെ മറ്റൊരാള് നിന്നെ അറിയില്ല. പക്ഷെ അതുപോരല്ലോ, ഞാൻ ഒപ്പീനിയൻ ചോദിച്ച എല്ലാ വക്കീലന്മാരും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്, ഈ കമ്മീഷൻ വളരെ ഷോർട്ട് ടെമ്പേർഡാണ്, ആളെ അരാസ് ചെയ്ത് നശിപ്പിക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്ന്. വിനീടെ അമ്മ രാഷ്ട്രീയമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളല്ലേ, അവർക്ക് ഏതെങ്കിലും വിധത്തിലൊന്ന് സഹായിക്കാൻ. മറ്റൊന്നും വേണ്ട, ഈ കമ്മീഷന്റെ ഹരാസ്മെന്റ് ഒന്ന് ഒഴിവാക്കാനെങ്കിലും. ഒന്ന് പറയും മോനെ, അമ്മ എന്താ മറുപടി പറയാത്തെ? പറയാൻ കഴിയോ ഇല്ലയോ? രാജു നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നവർ നീയും നിന്റെ ചില ഫ്രണ്ട്സും മാത്രമേ കാണൂ. ടു ബി വെരി ഫ്രാങ്ക്, എനിക്കും അത്രയും വിശ്വാസം പോരെ. അവനെയും തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന അവന്റെ പഴയ കാമുകിയെയും. അതിന് കേസ് ഇല്ലാതാക്കാനൊന്നും അമ്മ പറയണ്ട, പക്ഷെ അതിന്റെ പേരിൽ രാജുവിനെ കമ്മീഷൻ ഹരാസ് ചെയ്യരുത്, അത്രയും മതി. ഞാൻ പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നില്ല. അത് പറഞ്ഞാലല്ലേ അറിയൂ. അമ്മ പ്ലീസ്. എല്ലാ തെളിവുകളും മറന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് ചിന്തിച്ചാലും അതിനൊരു കാരണം വേണ്ടേ സാർ? വിവാഹം കഴിഞ്ഞിട്ട് കഷ്ടി 3 മാസമേ ആകുന്നുള്ളൂ, ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ടില്ല, സാമ്പത്തിക പ്രശ്നമില്ല, മാറാരോഗങ്ങളില്ല, പിന്നെ എന്ത് കാരണം അവൻ കെട്ടിത്തൂങ്ങാൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ സൂചന ഉള്ളതുകൊണ്ടാണ് പോലീസ് മറ്റൊരു രീതി ചിന്തിച്ചത്. അതിന്റെ പേരിൽ ആരെങ്കിലും സംശയിച്ചാൽ അത് ഹരാസ്മെന്റ്, ചോദ്യം ചെയ്ത ടോർച്ചർ. സാറിന്റെ മേൽ പ്രഷർ എങ്ങനെ വന്നു എന്നൊക്കെ എനിക്കറിയാം. എന്റെ മേലിലും ഉണ്ട് സാർ പ്രഷർ. ചത്തവൻ ഏതൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു, അവരുടെ സംഘടന ഇറങ്ങിയിട്ടുണ്ട് പോലീസ് ഉഴപ്പാണെന്ന് പറഞ്ഞു. പോരാത്തതിന് ചത്തവന്റെ നാട്ടുകാരുടെ വക ഭീമാർജി പോലീസിന്റെ അനാസ്ഥക്കെതിരെ. ഇതിന്റെ നേരം മാത്രമല്ല സർവല്ല, നത്തിങ് ക്യാൻ കറക്ട് മീ. അതൊക്കെ ആർക്കാ അറിയാത്തത്? തന്നെ അന്വേഷണം മാറ്റാനുള്ള ഉദ്ദേശമൊന്നുമില്ല, താൻ അല്പം കൂടി കെയർഫുൾ ആണോ, കുറെ കൂടി മയം വേണം, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ സാർ. ഗുഡ് മോർണിംഗ് സർ. സാർ എന്താ ഇവിടെ? നമ്മളെ കാണാൻ തന്നെയാ വന്നത്. അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അതെ, അകത്തുള്ള പലരോടും സംസാരിച്ച് കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. DIG മേലിൽ IG ഉണ്ട്, DGP ഉണ്ട്, പിന്നെ ഹോം സെക്രട്ടറിയും മിനിസ്റ്ററും ഉണ്ട്. താഴോട്ടാണെങ്കിൽ AC സർക്കിളും സ്ക്വയറും ട്രയാംഗിളും അടക്കം ഒരു ജോമെട്രി മുഴുവനും ഉണ്ട്. അവരെയും കൂടി വിളിവെങ്ങള്. 10 കാശ് ഇന്ന് വരെ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അതുപോലെ എന്നെ ഭരിക്കാനോ തൊട്ടുകളിക്കാനോ വരുന്നവരെ വെറുതെ വിട്ടിട്ടില്ല. പോലീസിന്റെ ഭാഷയിൽ അസസറി എന്നൊരു വാക്കുണ്ട്. കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരും ആ ലിസ്റ്റിൽ പെടും. കേസൊരെണ്ണം കൂടി ഉണ്ടാവും. ഒരേ സമയം ഡെവിളും സെയിന്റുമാണ് ഞാനെന്ന് എന്നെ അറിയുന്നവർ പറയും. ഇനി ഡെവിളിന്റെ മുഖമേ കാണൂ. തടുക്കാങ്കി തടുത്തോ? വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നില്ല അല്ലേ? ഇത്രയും നാൾ നിന്നെ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഉറപ്പായി. ഇല്ലെങ്കിൽ തെറ്റെയ്യാത്തവൻ എന്തിനാടാ പ്രഷർ ചെയ്യാൻ നടക്കുന്നത്? കെട്ടിത്തൂങ്ങിയവന്റെ ഭാര്യയും നീയും പരിചയക്കാർ, വെറും പരിചയക്കാരല്ല, ലവേഴ്സ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പെണ്ണു വേറൊരുത്തന്റെ നേർക്ക് കഴുത്തു നീട്ടി. കഷ്ടകാലത്തിന് വിവാഹശേഷവും അവളും അവനും വന്നു പെട്ടത് ഇതേ സിറ്റി. നീ അവളെ കണ്ടു, പഴയ ഓർമ്മകൾ പുറത്തേക്ക്, നിങ്ങൾ വീണ്ടും അടുത്തു, ഓർമ്മകൾ പുതുക്കി. ഇനി പറ, നിങ്ങൾ തമ്മിൽ നടന്ന കാണാൻ പാടില്ലാത്ത എന്ത് കാഴ്ചയാ അവളുടെ ഭർത്താവ് കണ്ടത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സർ. ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല. കണ്ടു? കണ്ടില്ല സർ. പോ.
പച്ചക്കള്ളം. നിങ്ങൾ തമ്മിൽ കണ്ടു, അല്ലെങ്കിൽ എന്തിനാണ് അവനെ കൊന്ന് കെട്ടിത്തൂക്കിയത്? ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടില്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. കൊള്ളം പറയുന്നതാ റാസ്കൽ. പോയി, അവൻ മരിക്കുന്നതിന് അല്പം മുമ്പ് നിന്നെ അവിടെ കണ്ടവരുണ്ട്. ചെന്ന് അല്പം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോ നീ എന്താ പറഞ്ഞത്? മൊബൈൽ എവിടെ വെച്ച മറന്നു സാർ. ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു കളവ് പോയിട്ടില്ല സാർ. രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ സത്യം അസത്യമാവില്ലടാ. ഇനി പറ എന്ത് കാഴ്ച അവൻ അവിടെ കണ്ടത്? കുറച്ചുകൂടെ പ്രഷറിൽ നോക്കണ രക്ഷപ്പെടാൻ. ഇനി തൊട്ടാൽ പൊട്ടുന്ന ചില തെളിവുകളെ വേണ്ടു നിന്റെ കൈ വിലങ്ങു വീഴാൻ. നീ എങ്ങനെ ഇവിടെ വന്നത്? ആരോ വീട്ടിൽ ഫോൺ ചെയ്തു. बढ़ते जाए हम सैलानी जैसे दरिया एक तूफानी, सर पे लाल टोपी रूसी फिर भी दिल है हिंदुस्तानी, मेरा जूता है जापानी ये पतलून इंग्लिस्तानी, सर पे लाल टोपी रूसी फिर भी दिल है हिंदुस्तानी, मेरा जूता है जापानी. നിന്നെ നേരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടണമെന്ന് തീരുമാനിച്ചതാ. നിന്റെ പാട്ട് എന്നെ രക്ഷിച്ചു. താൻ പറഞ്ഞപ്പോ ഇവ ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ കരുതിയില്ല. കൊളാം മിടുക്കൻ. എന്റെ തെറ്റിന് മാപ്പ് തരണം, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മാപ്പ് തന്നോണ്ടല്ലേ തോളെ തെറ്റി കൊള്ളാമെന്ന് പറഞ്ഞത്? എന്റെ ചേട്ടൻ പാവമാണ് സാർ. ഞാനും പാവാടോ? പറഞ്ഞു കൊടുക്കണ്ടേ. സാറ് പറഞ്ഞ ആ വട്ടില്ലേ നമ്മുടെ ഉത്തമൻ, അയാളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. അഭിനയാണെന്ന് ചോദിച്ചാൽ മുഴുവൻ അഭിനയല്ല, എന്നാ വട്ടാണോന്ന് ചോദിച്ചാൽ മുഴുവൻ വട്ടല്ലേലും. ഇതിന്റെ ഇടയിൽ ഒരു സിറ്റുവേഷൻ, ഒരു ജാതി ഓർമ്മപ്പെച്ചത്. ഓർമ്മ പോയാ പിന്നെ ഇയാള് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അയാളുടെ വീട്? വീടൊന്നും തിരക്കേടില്ല, നല്ല വലുപ്പൊക്കെ ഉണ്ട്. അയാളുടെ വീട് എവിടെയാന്നാ ചോദിച്ചത്? ഐ അവിടേക്ക് ഞാൻ വരണേ. അരവേട്ടൻ എവിടേക്കും വരണ്ട, നമുക്ക് അവിടെ വരെ പോവാം. സാർ, കമ്മീഷണർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നെയാ? അല്ല സാറിനെ. ആകെ കൺഫ്യൂസിംഗ് ആണല്ലോടോ. ഡി എൻ എ റിപ്പോർട്ടാണ് സാർ. ഡി എൻ എ റിപ്പോർട്ട് കുറെ കൂടെ താമസിക്കും, ഇതൊരു റിപ്പോർട്ട് തന്നെയാണല്ലോ. ഈ മുടി പിന്നെയും പ്രശ്നമാവുമെന്നാ തോന്നുന്നേ. എയർ സാമ്പിൾ എ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയത്, എയർ ഡൈ ചെയ്തിട്ടുണ്ട്. മറിച്ച് എയർ സാമ്പിൾ ബി അനിയൻ ടവലിൽ നിന്ന് കളക്ട് ചെയ്തത്. ഇറ്റ്സ് ഒറിജിനൽ ബ്ലാക്ക്, നോ ഹെയർ ഡൈ. രണ്ടിനും വ്യത്യാസമുള്ള സ്ഥിതിക്ക് ജ്യോതി ഫ്രീ. അതെങ്ങനെ പറയൂടോ,
വൈറ്റ് ഹെയർ ലേ ഡൈ പിടിക്കൂ, ബ്ലാക്ക് ഹെയർ പിടിക്കില്ല. അതൊരു വസ്തുത. ഇന്ന് ഒരാളുടെ മുടി മുഴുവൻ വൈറ്റ് ആകണമെന്നില്ല, ഒറിജിനൽ ബ്ലാക്ക് ഹെയർ ഉണ്ടാവും. സർ ഉദ്ദേശിക്കുന്നത് രണ്ടും ഒരു പെണ്ണിന്റെ ആണെങ്കിൽ, ഐ മീൻ ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ പെണ്ണ് ചെറു പ്രായമല്ലേ സർ? സോ വാട്ട്, ചെറുപ്പത്തിൽ നരയ്ക്കാൻ പാടില്ലേ? ഇപ്പോൾ നരയ്ക്കുന്നതിന് പ്രായമൊന്നുമില്ല. ദേർ ആർ സോ മെനി റീസൺസ്. എന്റെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടി ഡൈവ് ഉപയോഗിച്ച് തുടങ്ങി. ആരോടും പറഞ്ഞേക്കല്ലേ, ഒരുത്തനോട് പറഞ്ഞയക്കാനുള്ളതാ. നമ്മുടെ മോളുടെ മുടി നരച്ച സീക്രസി സാറൊട്ട് പറഞ്ഞിട്ടില്ല, ഞാനൊട്ട് കേട്ടിട്ടില്ല. ഡൈ ചെയ്യുന്ന പെൺകുട്ടിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമഗ്രികൾ ആ ഫ്ളാറ്റിൽ കാണേണ്ടതല്ലേ? സർപ്രൈസ് ആയിട്ട് ആ ഫ്ളാറ്റ് ഒന്നുകൂടി അരിച്ചു പെറുക്കണോ. ഇതൊരു മരുന്നുമല്ല, ഇറ്റ്സ് എ നർക്കോട്ടിക് ഡ്രഗ്, മയക്കുമരുന്ന്, കില്ലർ ഡ്രഗ്. ദാസ് എപ്പോഴെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനിവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ സർ, ഒന്ന് കാണിച്ചു. ഉദയന്റെ പോക്കറ്റിൽ നിന്ന് വീണതും ഇതും സെയിം അല്ലേ? നോക്കട്ടെ. അന്ന് അവൻ എന്തിനുള്ള മരുന്നാന്ന് പറഞ്ഞു? അൾസറിന്. ഞാൻ കണ്ടത് റിലേറ്റീവ്സിന് അല്ലാന്ന് പറഞ്ഞത് വെറുതെ അല്ലെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? ഇതൊന്നും ഇത്ര നാളായിട്ട് നമുക്ക് മനസ്സിലായില്ലല്ലോ. വിനി പറഞ്ഞത് ശരിയാ, അന്ന് ഉദയന്റെ കൂടെ ഇവള് കാറി കണ്ടത് അവന്റെ റിലേറ്റീവ്സിനെ അല്ല. ഞാൻ ഇപ്പോഴാ ഓർത്തെ, അന്ന് റിലേറ്റീവ്സിന്റെ ഫോൺ വന്നപ്പോ ഉദയൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഏതോ ഒരു ബാങ്കിൽ പോയാ മതി, ദാസിനെ കണ്ടാ മതി എന്നൊക്കെ. മരിച്ചുപോയ ദാസിന് ബാങ്കിലായിരുന്നു ജോലി. രണ്ടുപേരും ഒരേ തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവര്. ഇതിനൊന്നും ഒരർത്ഥവുമില്ല രാജു. ഐ ബെറ്റ് ഉദയൻ പ്രശ്നമാണ് മോനെ. ഇനിയെങ്കിലും അവനെ പറ്റി ഒന്ന് അന്വേഷിക്കും. എണീക്കല്ലേ, അവന്റെ പഴയ വീട് മാറിയില്ല. അവൻ ഏത് പാതാളത്തിലായാലും നമ്മൾ പോയി കണ്ടുപിടിക്കും. ഞങ്ങൾ അതിന് വന്നതല്ല. നല്ല സാധനം. നമ്മൾ അവനെ കുറിച്ച് അറിഞ്ഞ കാര്യം എത്രയും വേഗം പോലീസുമായിട്ട് ഷെയർ ചെയ്യുന്നതാ ബുദ്ധി. എന്തിന്? അവര് വേണേ കണ്ടുപിടിക്കട്ടോ. അറിഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ കുഴപ്പത്തിലാവും. പറഞ്ഞേക്കാം. നീ പോലീസിനെ ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നും അല്ല. അവനെ തിരിച്ചു കിട്ടാൻ ഇതേ ഉള്ളൊരു വഴി.
ഒന്നുകിൽ അവൻ എല്ലാം നിർത്തി സ്വയം തിരിച്ചു വരണം. റെയർ ചാൻസ്. അഥവാ അവൻ അങ്ങനെ ആഗ്രഹിച്ചാലും അവന്റെ റാക്കറ്റിലുള്ളവർ സമ്മതിക്കില്ല. മറ്റൊന്ന് നിയമത്തിന്റെ വഴി. അതാവുമ്പം അല്പം വൈകിയാണെങ്കിലും നമുക്ക് അവനെ തിരിച്ചു കിട്ടും. നമ്മൾ രണ്ടുപേരെ ആ വീട്ടിൽ കണ്ടു. സോംബീസ്. ഉദയൻ ആ അവസ്ഥയിലെത്തി ചേരണോ? പോലീസിനെ വേണ്ട, പക്ഷെ അനിയനുമായെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതാണ് നല്ലത്. കറക്റ്റ്. നീ അനിയനെ വിളി. വിളിക്കു വിനി, വിളിച്ചേ പറ്റൂ. ഹലോ വിനി. സർ, ഞാനിപ്പോ അല്പം ബിസിയാ, അരമണിക്കൂർ കഴിഞ്ഞാ ഫ്രീ ആവും. ആ ഇറങ്ങി ഉടനെ. തീർച്ചയായിട്ടും വിളിക്കാം. യാ, ഓഫ് കോഴ്സ് ഐ വിൽ കോൾ യു ബാക്ക്. ബൈ. എന്താ സർ? അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. അച്ഛനോടല്ല, മായ. ആ മായോടാ സംസാരിക്കാനുള്ളത്. വരൂ സർ. ആ സർ. ഹേ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇരിക്കൂ സർ. അച്ഛന് ബാങ്കിൽ എന്തായിരുന്നു ജോലി? ഹെഡ് കാഷ്യർ ആയിരുന്നു. ആ, ഈ അസുഖം വന്നതിന് ശേഷമാണോ ജോലി വേണ്ടെന്ന് വെച്ചത്? അല്ല, ജോലി പോയതുകൊണ്ടാ അച്ഛന് അസുഖം വന്നത്. എങ്ങനെ? ഒപ്പം ജോലി ചെയ്തിരുന്നാൽ ചതിച്ചതാ സർ. ചതിച്ചോ? എങ്ങനെ? ദാസ് എന്ന അയാളുടെ പേര്. പക്ഷെ ആളിപ്പോഴില്ല, ഈയിടെ മരിച്ചു. അച്ഛന് ഈ ദാസിനെ വലിയ ഇഷ്ടവും വിശ്വാസമൊക്കെ ആയിരുന്നു. ആ അടുപ്പം അയാൾ ശരിക്കും മിസ്യൂസ് ചെയ്തു. എങ്ങനെ മിസ്യൂസ് ചെയ്തു? നല്ല നോട്ടുകൾക്ക് പകരം കള്ള നോട്ടുകൾ അയാൾ ബാങ്കിൽ ക്യാഷിനോടൊപ്പം മിക്സ് ചെയ്തു. കസ്റ്റമേഴ്സിൽ നിന്ന് കംപ്ലൈന്റ് വന്നു തുടങ്ങിയപ്പം ബാങ്കുകാർ എൻക്വയറി ആരംഭിച്ചു. അച്ഛൻ കുറ്റക്കാരനായി. അപ്പോ ദാസോ? അയാൾക്കെതിരെ തെളിവൊന്നും കൊടുക്കാൻ അച്ഛന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് സർ, അയാൾ ശരിക്കും അച്ഛനെ ചീറ്റ് ചെയ്യായിരുന്നു. എങ്ങനെയാ ഈ നോട്ടിന്റെ മാനിപ്പുലേഷൻസ് നടന്നത്? അത്രയ്ക്കൊന്നും എനിക്ക് അറിയില്ല സർ. ഇനി അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട്? ഒരുപാട് വർഷത്തെ സർവീസും മറ്റും കൺസിഡർ ചെയ്ത് ബാങ്കുകാർ കേസിനൊന്നും പോയില്ല, പക്ഷെ പിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഒരു മിനിറ്റ് സർ. സർ, അന്നച്ഛൻ ബാങ്കിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. അച്ഛനെപ്പോഴായി അസുഖം തുടങ്ങിയത്? ആദ്യം സസ്പെൻഷൻ ആയിരുന്നു, പിന്നെ എൻക്വയറി ഒക്കെ കഴിഞ്ഞപ്പോ പിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അന്ന് വീട്ടിലേക്ക് വരുന്ന വഴി റോട്ടില് വീണു. അത് പിന്നെ എങ്ങനെയാ സർ? ഈ ദാസ് മരിച്ചവരൊക്കെ അച്ഛനെ അറിയോ? അതൊക്കെ അറിയാം, പക്ഷെ ഇപ്പൊ ഓർക്കണുണ്ടോന്ന് അറിയില്ല. ആത്മഹത്യൊന്നുമല്ല, കൊലപാതക. അത് ഇവരുമായിട്ട് എന്താ ബന്ധം? അല്ല സർ, ഞാൻ ഞങ്ങൾ ഈ നോട്ട് കൊണ്ടുപോകും. ആ സർ. ഉത്തമൻ അമ്പലത്തെ പോയതാവല്ലേ? ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചു, അതുകൊണ്ട് മാർക്കറ്റിൽ പോയി. എവിടെയോ കണ്ട് നല്ല പരിചയം. എന്താ ചേട്ടന്റെ പേര്? അനിയൻ. ചേട്ടന്റെ പേരല്ല, അനിയന്റെ പേരാ ചോദിച്ചത്. അത് തന്നെ പറഞ്ഞ അനിയൻ. രണ്ടനിയന്മാരോ? അതൊക്കെ പോട്ടെ മോളെ, എവർക്കൊല്ലും കഴിക്കാൻ കൊടുത്തോ. അതൊക്കെ കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞോ? പിന്നെ ഞാനെന്ത് കഴിക്കും? ഭയങ്കര ചൂട്. മോളെ, എനിക്കൊരു ചായ ഇട്. പൻസാര ഇടണ്ട കേട്ടോ, ഉപ്പിട്ടാ മതി. അനിയൻ സാർ എത്തി. ഹായ്. എന്താ, നോട്ട് എക്സ്പെക്ടിങ് മീ? ഒരുപാട് സേഡി വർക്ക് ചെയ്തല്ലേ എന്റെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ. നിങ്ങളെ കണ്ടതും കേട്ടതും ഒക്കെ ശരിയാണ്, ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. എന്റെ ദൗർബല്യമാണ് അതിന് കാരണം. ഒരുപാട് നുണകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം സത്യമാണ്, നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പിലും എന്റെ മ്യൂസിക്കിലും ഒരു മായവും ഞാൻ ചേർത്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം പ്ലീസ്. ഞാൻ യാത്ര പറയാനാണ് വന്നത്. ഇനി നമ്മൾ കണ്ടുമുട്ടില്ലെന്നും വരാം, പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവേ ഇത് എന്നെ കാട്ടിക്കൊടുക്കരുത് പ്ലീസ്. ഉദയ്.
ഉദയൻ അറസ്റ്റ് ചെയ്തത് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കുക ചോദ്യം ചെയ്യാൻ. 10 മിനിറ്റിനകം അറിയാം സ്ഥലം ഏതാന്ന്. അവൻ വാ തുറക്കരുത്. ഈ ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് ആണ് സർ എന്നെ ഇങ്ങനെ ആക്കിയത്. ഡ്രഗിനോടുള്ള ആഗ്രഹം ആകെ പ്രോബ്ലം. അത്തരം സന്ദർഭങ്ങളിൽ പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട് സർ. ഈ മരിച്ചുപോയ ദാസിനെ എങ്ങനെ അറിയാം? പപ്പ തരുന്ന കൗൺഫിറ്റ് നോട്ടുകൾ പലപ്പോഴും ഞാൻ ദാസിനെ നേരിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണോ ദാസ് പപ്പന്റെ ആളാവാൻ കാരണം? അതെ, ദാസ് മാത്രമല്ല പലരും ഈ ഒരൊറ്റ കാരണം കൊണ്ട് പപ്പയുടെ അടിമകളാണ് സർ. എന്താ ദാസിനെ കൊല്ലാൻ കാരണം? എനിക്കറിയില്ല സർ. പറയോ എന്താ കാരണം? എനിക്കറിയില്ല സർ. പപ്പൻ എന്തു പറഞ്ഞാലും നീ അത് ചെയ്യില്ലേ? ഈ പപ്പന് ദാസിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ? സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മുടി നീട്ടി വളർത്തിയ പപ്പയുടെ ഗ്യാങ്ങിൽ പലരും ഉണ്ട് സർ. സാർ, രാജു എന്റെ ആത്മസുഹൃത്ത. ഈ കേസിൽ പോലീസ് രാജുവിനെ സംശയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ, ആ മരണത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ ഞാൻ പറയാതിരിക്കും സർ. താൻ കൂടി ഉൾപ്പെട്ടതാണെന്ന് അറിഞ്ഞാൽ പറയുമോ? ഡ്രഗ് ട്രാഫിക്കിംഗ്, കൗണ്ടർഫീറ്റ് നോട്ടുകളുടെ ട്രാൻസാക്ഷൻ, ഇതിനെല്ലാം കൂടി എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരും? ഉദയൻ മാപ്പ് സാക്ഷ്യം തയ്യാറാണോ? പപ്പനും ഗ്യാങ്ങിനുമെതിരെ തയ്യാറായാൽ നഷ്ടപ്പെടാൻ പോകുന്നൊരു ജീവിതം തനിക്ക് തിരിച്ചു കിട്ടും. ഇല്ല ഇല്ല സർ, ഞാൻ മാപ്പ് സാക്ഷിയാവില്ല. പപ്പന് ഭയന്നിട്ടാണോ? അതും ഒരു കാരണമാണ്. പപ്പനടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 പേർ രക്ഷപ്പെട്ടു. ഉദയൻ അവരെ കുറിച്ച് തനിക്ക് അറിയാവുന്നത് മുഴുവൻ ഈ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു. ഇതിൽ മരിച്ച ദാസുമായി അവർക്കുള്ള ക്ലോസ് ലിങ്കിനെ കുറിച്ചും വായിച്ചു. അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ അതിലേക്കാ വരുന്നത് സർ. പപ്പന്റെ ഗ്യാങ്ങിൽ മുടി നീട്ടി വളർത്തിയവരുടെ ഉദയൻ ഉൾപ്പെടെ ഡി എൻ എ ടെസ്റ്റ് അയക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതൊരു ഫോർമാലിറ്റി ആകാനേ വഴിയുള്ളൂ സർ. അതെന്താ ഫോർമാലിറ്റി? പറയാം സർ. അന്നൊരു ഡൗട്ട് ചോദിച്ചിരുന്നു, തലയിൽ ഒരു ഇഞ്ചുറിയും കൂടാതെ മരിച്ചവന്റെ ബ്രെയിൻ എങ്ങനെ ഇഞ്ചുവേർഡ് ആവുന്നു, അതിനു പറ്റിയ ആയുധം എന്താണെന്ന്. യെസ്, ജസ്റ്റ് എ മിനിറ്റ് സർ. ഇത് ആ ഫ്ലാറ്റ് സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ്. പ്ലീസ്. മനസ്സിലായി. ആയുധവും അതിന്റെ ഉപയോഗവും ഒപ്പം ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാനുള്ള കാരണവും മനസ്സിലായി. ബട്ട് വൈ ഫോർമാലിറ്റി ഫോർ ഡി എൻ എ ടെസ്റ്റ്? പപ്പന് മരിച്ച ദാസിനോട് പല കാരണം കൊണ്ടും വിരോധമോ വൈരാഗ്യമോ ഉണ്ടായിരിക്കാം.
അതിന് പ്രതികാരം തീർക്കണമെങ്കിൽ ഇതാവില്ല അവരുടെ രീതി. പബ്ലിക്കായി പച്ചയ്ക്ക് ഒരാളെ വെട്ടിനുറുക്കാൻ ഒരു മടിയുമില്ല. പോലീസ് ഇൻട്രോഗേഷനിടയിൽ ആക്രമണം നടത്തി ഉദയനെ കൊല്ലാൻ ശ്രമിച്ചവരാണ് അവർ. ദർ മോഡസ് ഓപ്പറൻഡി ആർ ടോട്ടലി ഡിഫറെന്റ്. കൊന്ന് കെട്ടിത്തൂക്കാനൊന്നും അവർ നിൽക്കില്ല സാർ. ഐ അഗ്രി. There is sense in what you have said. Thank you, sir. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടിയതും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ കേസിൽ ഇതുവരെ സംശയിച്ചവരും ഇല്ലാതായി, ഇപ്പൊ ഇവരും ഇല്ലാതായി. നോ സർ, ആരും ഇല്ലാതായിട്ടില്ല. സംശയം എല്ലാവരിലും ഉണ്ട്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം സർ. ആത്മഹത്യയാണെന്ന് വിചാരിച്ച മരണം കൊലപാതകമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അതിലൊരു പെണ്ണ് ഇൻവോൾവ്ഡ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം സ്ത്രീകൾക്ക് ആ ഫ്ളാറ്റുമായി ബന്ധമുള്ളൂ. അതിൽ തലമുടി ഡൈ ചെയ്യുന്ന സ്ത്രീ ആരാ? മുൻപൊരിക്കൽ ചോദിച്ചതായി ചോദ്യം. ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങി കൈവശമുള്ള താക്കോൽ കൊണ്ട് വാതിൽ തുറന്നപ്പോൾ ദാസിന്റെ ബോഡി കണ്ടു. നല്ല ആകെയുള്ളത് രണ്ട് താക്കോൽ, ഒന്ന് ദാസിന്റെ അടുത്ത്, മറ്റൊന്ന് ജ്യോതിയുടെ അടുത്ത്. ചിലപ്പോ അതിൽ ഏതെങ്കിലും ഒന്ന് എന്റെ ഫ്ളാറ്റിൽ തരാറുണ്ട്. ദാസിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. കൊലപാതകം ആത്മഹത്യയാക്കാൻ ബോഡി കെട്ടിത്തൂക്കിയവർ വാതിൽ പുറത്തുനിന്ന് പൂട്ടുമോ? പൂട്ടിയാൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റില്ലേ? ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, അന്ന് ആ വാതിൽ പൂട്ടിയിരുന്നോ? സത്യത്തിൽ ജ്യോതി അന്ന് ഷോപ്പിങ്ങിന് പോയിരുന്നോ? Excuse me. ദാസുമായുള്ള വിവാഹത്തിന് ശേഷം ജ്യോതി രാജുവിനെ ആദ്യമായി കണ്ടതെന്നായിരുന്നു? അന്ന് ദാസ് മരിച്ചു. ആ പെണ്ണ് പറഞ്ഞത് മുഴുവൻ നുണയ സാറേ. അവള് ഷോപ്പിങ്ങിനും പോയിട്ടില്ല, ഒരു കുന്തത്തിനും പോയിട്ടില്ല. അന്ന് നമ്മുടെ കമ്മീഷണർ പറഞ്ഞ സത്യാണ്. ഈ രാജു എന്ന് പറഞ്ഞ ചെക്കൻ ദാസ് ചത്ത ദിവസം അവിടെ ചെന്നിട്ടുണ്ട്. ഈ ചത്തോൻ ചാവണേനു മുമ്പ് അവിടെ ചെന്നപ്പോ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം അവൻ കണ്ടിട്ടുണ്ട്. അതാണ് ഈ ചത്തോൻ ചാവാനുള്ള കാരണം. എന്റെ സാറേ, ഈ ചെക്കൻ അന്ന് നമ്മുടെ സെക്യൂരിറ്റിയോടെ എന്താ പറഞ്ഞേ? അവന്റെ മൊബൈല് കളവ് പോയി. സാറേ, ആ ചെക്കനെ പിടിച്ചുകൊണ്ടുവന്ന് നാല് ചാമ്പ് അങ്ങോട്ട് ചാമ്പിയിട്ട് ചോദിക്കേണ്ട മാതിരി അങ്ങോട്ട് ചോദിച്ചാൽ ചെക്കൻ മണി മണിയായിട്ട് കാര്യങ്ങൾ മുഴുവൻ തത്തമ്മ പറയും പോലെ അങ്ങോട്ട് പറയും. ഹലോ. അതെ, ആ കിട്ടിയോ? വെരി ഗുഡ്. പറയാം, എന്താളുടെ പേര്? സതീഷ് നമ്പ്യ, സീനിയർ സയന്റിസ്റ്റ്, ഹൈദരാബാദ്. കോഡ്? ആ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹലോ, സെൻട്രൽ ഫോറൻസിക് ലാബ്. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ സതീഷ് നമ്പ്യ? യാ, സയന്റിസ്റ്റ്. യാ, ഐ വിൽ കോൾ ഇറ്റ്. ആ സർ, ഐ എം അസിസ്റ്റന്റ് കമ്മീഷണർ അനിയൻ ഹിയർ, ലോ ആനോട്. ആ, വിളിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ സർ, സെയിം കേസ്. അത്യാവശ്യം ഒന്ന് രണ്ട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്യാൻ. അതെ, ഡൈ ചെയ്ത മുടിയെ കുറിച്ച് തന്നെയാണ്. കേസിലെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരട്ടെ സാർ. എന്ത് ചോദ്യം അനിയ, കൊണ്ടുവാ. സാർ, ഇതാണോ പ്രതി? സാർ, ഇതെന്താ അനിയ, ഇതുവരെ കാണാത്തൊരു പുതിയ ആള്?
ആള് പഴയത് തന്നെയാ, പക്ഷേ സാർ ഇപ്പോഴാ കാണുന്നത് മാത്രം. ഇവരുടെ പേര് റോസ്, മരിച്ച ദാസിന്റെയും തൊട്ടടുത്ത ഫ്ളാറ്റിലെയും ജോലിക്കാരി. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതുവരെ പോലീസിന് സംശയത്തിൽ പെടാത്ത ഇവർ ഇപ്പൊ പെടാൻ കാരണം ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട് സാർ. ഒന്ന്, ആ ഫ്ളാറ്റിൽ ആളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പോകാനും വരാനുമുള്ള സ്വാതന്ത്ര്യം. രണ്ട്, കഴിഞ്ഞ ദിവസം ഡി എൻ എ ലാബിൽ ടെസ്റ്റ് റിപ്പോർട്ടിനായി വിളിച്ചപ്പോൾ സയന്റിസ്റ്റ് സതീഷ് നമ്പ്യാർ ഒരു കാര്യം പറഞ്ഞു. ഡെഡ് ബോഡിയിൽ നിന്നും കിട്ടിയ തലമുടിയുടെ ഉടമസ്ഥയ്ക്ക് 40-നും 45-നും ഇടയിൽ പ്രായമുണ്ടാവാമെന്ന്. ഏജ് അതായതുകൊണ്ട് സംശയിച്ച പല സ്ത്രീകളും പ്രായം കുറഞ്ഞവർ ഫിൽട്ടേഡായി. പിന്നെയുള്ളവരെ കുറിച്ച് ഓർത്തപ്പെടാം ഇവരുടെ രൂപം എന്റെ മനസ്സിൽ വന്നത്. ഷീസ് 41. സംഭവം നടന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഫ്ളാറ്റുമായി ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തത് പിന്നെയും 2-3 ദിവസത്തിന് ശേഷമാണ്. Why the delay? Because she was not available. അതുകൂടി അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവരെ ചോദ്യം ചെയ്തത്. അപ്പഴാ രസകരമായൊരു നുണക്കഥ കേട്ടത്. സത്യം, ആ 3 ദിവസം എന്നെ കാണാതിരുന്നത് വേളാങ്കണ്ണിക്ക് പോയതുകൊണ്ട് സർ. ഈ പോയ ഈ വേളാങ്കണ്ണി എവിടെയാ? അതിപ്പോ എല്ലാവരും പോകുന്നില്ലേ ആ വേളാങ്കണ്ണി? അതെവിടെയാന്നാ ചോദിച്ചേ? അത് മദ്രാസില്. മദ്രാസില് എവിടെ? സ്ഥലം ഒന്നും കൃത്യമായിട്ട് അറിയില്ല സർ, ഞാൻ ആദ്യമായിട്ടാ പോന്നെ. ഇറങ്ങിയ സ്റ്റേഷൻ ഏതാന്ന് പറയേ? ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ വാച്ചല സ്റ്റേഷൻ? നല്ല ചോന്ന പെയിന്റ് ഒക്കെ അടിച്ചിട്ട്. റോസ് വേളാങ്കണ്ണി മല ചവിട്ടി കയറിയോ അതോ ജീപ്പി പോയോ? ആദ്യം കുറച്ച് മല കയറി, മേലാണ്ടായിപ്പോ പിന്നെ ജീപ്പി പോയി. റോസ് ഒരു പള്ളിയിലും പോയിട്ടില്ല. കടപ്പുറത്ത് കിടക്കണ വേളാങ്കണ്ണിയെ പോവാൻ നീ ഏത് നീലിമലയാ ചവിട്ടി കയറിയത് റോസക്കുട്ടിയെ? നീയും മുടി പെയിന്റ് ചെയ്യാറുണ്ടാ? ഇടയ്ക്ക് മല്ലപ്പഴം. സൂക്ഷിച്ച് പെയിന്റ് ചെയ്യണട്ടാ, എട്ടയ്ക്ക് ഓരോന്ന് വെളുത്തതും കാണാണ്ടല്ലോ. നോക്കിയാ സാറെ, മുടി ഡൈ ചെയ്യുന്നതൊഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും നുണയായിരുന്നു മറുപടി. അവസാനം നിൽക്കക്കളിയില്ലാതെ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അതൊരു പൂർണ്ണമായ കുറ്റസമ്മതമായിരുന്നില്ല സാർ. പറയ്, അന്ന് ഫ്ളാറ്റിൽ നടന്നതെന്താ? ഞങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പറയാം. ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തു എന്നല്ലാതെ അയാളെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു സർ. ആരാ അയാളെ കെട്ടിത്തൂക്കിയത്? ഞാൻ തന്നെ സർ. ഒറ്റയ്ക്ക്? അതെ സർ. 78 കിലോ കൂടുതൽ ഭാരമുള്ള അയാളെ നീ ഒറ്റയ്ക്ക് 8-10 അടി ഉയരമുള്ള ഫാനിൽ കെട്ടിത്തൂക്കി, ഞങ്ങൾ അത് വിശ്വസിക്കണം. നടന്ന കാര്യമാ സർ. സത്യം പറ കെട്ടിത്തൂക്കാൻ നിന്നെ ആരാ സഹായിച്ചത്? സ്ത്രീയോ പുരുഷനോ? ആരെ രക്ഷിക്കാൻ നീ കള്ളം പറയുന്നത്? എന്നെ ആരും സഹായിച്ചിട്ടില്ല, എനിക്ക് ആരും രക്ഷിക്കാനും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് അയാളെ. നീ ഒറ്റയ്ക്ക് അയാളെ കുറച്ച് കൊലത്തും പോണം. എന്താണ് നോക്കിയിരിക്കുന്നത്? ആയിഷ സാറിനെ വിളിക്ക്, അവള് പറയിക്കും ഇവിടെ കൊണ്ട്. സാർ എത്ര ചോദിച്ചാലും റോസ് പറഞ്ഞത് തന്നെ ആവർത്തിക്കും, കാരണം അവൾക്ക് ആരെയോ രക്ഷിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത മറ്റെന്തോ കാര്യം. അനിയം വിശ്വസിക്കുന്നുണ്ടോ ഇവള് പറഞ്ഞ ഈ റേപ്പ് തിയറി? നോ സർ. അതാണ് കാരണമെങ്കിൽ അവനെ തള്ളിയിട്ട ആ നിമിഷം ഏത് സ്ത്രീയാണെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടും. അല്ലാതെ ആള് ചാവാനും എട്ടിത്തൂക്കാനും നിൽക്കില്ല സർ. യാ, യു ആർ കറക്റ്റ്, വെരി കറക്റ്റ്. അവൾ പറഞ്ഞതുപോലെ ചുമരിൽ തലയിടിച്ചാണ് മരിച്ചതെങ്കിൽ നിലത്ത് കിടന്ന അരിമണികൾക്ക് എന്തർത്ഥം? അവൾ പറഞ്ഞതിൽ ഒരു സത്യം മാത്രമേ ഉള്ളൂ, ദാസ് കൊല്ലപ്പെട്ടു എന്നുള്ളത്. ബാക്കിയെല്ലാം കഥകളാണ്,
അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൂർണ്ണമായ കുറ്റസമ്മതമല്ല എന്ന്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമോ അനിയ? ലെറ്റ്സ് സീ സർ. സാറേ, ഞാൻ എന്റെ മനസ്സിലൊരു ഡൗട്ട് പറയട്ടെ. ഈ ചത്ത ദാസിന് കള്ളനോട്ടിന്റെ ഒരു ഏർപ്പുണ്ടായിരുന്നല്ലോ. ഈ വിനി എന്ന് പറഞ്ഞ പെണ്ണിന്റെ തള്ള അവരുടെ മൊബൈൽ ഫോണിന്റെ കാശടയ്ക്കാൻ കൊടുത്തത് കള്ളനോട്ടായിരുന്നല്ലോ. ആ തള്ളക്ക് എന്തായാലും ഒരു 40 വയസ്സിന്റെ മുകളിൽ പ്രായമുണ്ടാവും. മുടി മിക്കവാറും പെയിന്റ് ചെയ്താവാനാ വഴി. മാത്രല്ല, രണ്ട് കള്ളനോട്ടുകാരെ ഒരേ ഫ്ലോറില് തൊട്ടടുത്ത് താമസിക്കുക. റോസ് എന്ന് പറഞ്ഞൊരു ജോലിക്കാരി രണ്ടുപേരുടെയും വീട്ടില് ജോലി ചെയ്യുക. അങ്ങനെ നോക്കുമ്പോ ഇതൊക്കെ തമ്മിൽ എവിടെങ്കിലും കൂടി ചേരുവോ സാറേ? ചേരാം, പക്ഷേ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. എന്തായാലും അരവേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്. താങ്ക് യു സർ. ആ വിനി, ഇത് ഞാനാ. ആ പറയൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആ ഞാൻ കേൾക്കുന്നുണ്ട്. അല്പം ബുദ്ധിമുട്ടാണെങ്കിലും വിനി കോപ്പറേറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മയില്ലല്ലോ ഫ്ലാറ്റിൽ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ പുറത്തു പോയിരിക്കുക. ആ വെരി ഗുഡ്. സാർ, ആ തള്ള എന്നെ പിന്നെയും പറ്റിച്ചു. അന്ന് മൊബൈൽ അടയ്ക്കാൻ കള്ളനോട്ട് വന്നില്ലേ, അവരിന്ന് ബാങ്കിൽ അവരെ അക്കൗണ്ടിൽ അടയ്ക്കാൻ കൊറേ രൂപ തന്നു, അതിലും കള്ളനോട്ട്. ഞാനാ സാറിന് ഫോൺ ചെയ്ത് ആകെ 1050 നോട്ടുകളായിരുന്നു, അതിൽ 23 കള്ളനോട്ടായിരുന്നു. ആണ് സാർ. തന്നെ ഈ പണം ആരാ ഏൽപ്പിച്ചത്? അമ്മയുടെ അക്കൗണ്ടിൽ ഇടാൻ പറഞ്ഞു മോളാ തന്നത്. ഇതിനു മുമ്പ് അവര് തന്ന പണം ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയവും തോന്നിയില്ല സാർ. പിന്നെ ഇവര് പറഞ്ഞപ്പോഴാ സാറേ, ആ തള്ളയുടെ ജോലി ഇത് തന്നെയാ, കള്ളനോട്ട് കച്ചവടം. അല്ലെങ്കിൽ ഒരു ജോലിയും വരുമാനവും ഇല്ലാത്ത ആ സ്ത്രീ ഇത്ര ആർഭാടത്ത് ജീവിക്കോ? തീർന്നോ? പറച്ചല് തീർന്നോ? എന്ന് അരവിട്ട നോക്കിക്കെ, നോട്ടുകൾ അത് തന്നെയാണോ? അല്ല സാർ, ആ സ്ത്രീ എന്നെ ഏൽപ്പിച്ച നോട്ട് ഇത് തന്നെയാണോന്ന് ഈ സാറിന് എങ്ങനെ മനസ്സിലാവും? അതൊക്കെ മനസ്സിലാക്കി തരാൻ ജോസഫ് ഏട്ടോ. ആ കയ്യൊന്ന് പൊക്കിയേ, കയ്യൊന്ന് പൊക്കണോ? അങ്ങനെയല്ല, കർത്താവിനെ കുരിശിയെ തെറച്ച മതി, ഇതങ്ങനെ പൊക്ക്. ആ പൊങ്ങട്ടങ്ങള് ഉണ്ടോ? മാറ്റി തരാട്ടോ. അവര് ഡെപ്പോസിറ്റ് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ച 50,000 നോട്ടുകളും പോലീസ് നമ്പർ എഴുതി റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ബാങ്കുകാർ സംശയിക്കാതിരിക്കാൻ അതിൽ നിന്നും 23 നല്ല നോട്ടുകൾ മാറ്റി, പകരം 23 കള്ളനോട്ടുകൾ മാത്രം താൻ തിരികെ കയറ്റി. ഇപ്പൊ മനസ്സിലായോ ജോസഫ് ഏട്ടാ, പോലീസ് തന്നെ ട്രാപ്പ് ചെയ്തെന്ന്? ഇനി പറ തിരികെ കയറ്റിയ കള്ളനോട്ട് എവിടെ നിന്ന് കിട്ടിയത്? ഒരു നോട്ടിരട്ടിപ്പുകാരൻ തന്നതാ സാർ. 10,000 കൊടുത്തപ്പം 25,000 തന്നു. കള്ളം പറയുന്നു? സത്യം പറ. കള്ളനോട്ട് എവിടെ നിന്നാ കിട്ടിയത്? സത്യമാണ് സാർ. എവിടെയാ നിന്റെ വീട്? ഗുദാമിലാണ് ഈ കുന്ത കൗണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കണേ. മോനെ ജോസഫേ, ഇത് നീ ഇരട്ടിപ്പിച്ചതാണ്. ഇത് കള്ളനോട്ടാണ്, അതോ നിന്റെ കയ്യിലുണ്ടായിരുന്ന തള്ളനോട്ട് പെറ്റതാ? സാറേ, ഈ വീട് ഒരു ഇഞ്ചില്ലാണ്ട് അരിച്ചു പെറുക്കി നോക്കിയപ്പോ ദേ ഇത്രയും കിട്ടി. ഇതെവിടെ നിന്നാ കിട്ടി? അത് നീ ഇത് മരിച്ച ദാസിന്റെ വീട്ടിൽ നിന്നെടുത്തതല്ലേ? നോണ പറഞ്ഞ കുന്നുകളെ ഞാൻ. റോസ് നിന്റെ ആര്? അനിയത്തി, ചിറ്റപ്പുറ്റ മോള. അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയില. റോസ് കുറ്റസമ്മതിച്ചു, ഇനി അതിൽ നിന്റെ പങ്ക് എത്ര എന്ന് മാത്രം അറിഞ്ഞാ മതി. ഇനി പറ, ഈ പണം അവിടെ നിന്ന് കിട്ടി? എങ്ങനെ കിട്ടി പറയാ സർ?
അയാൾ മരിച്ച ദിവസം റോസ് എന്നോട് അത്യാവശ്യമായിട്ട് ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ ചവറുകൾക്കിടയിൽ ആരാ ഈ പണം കൊണ്ടേ വെച്ചത്? സാറായിരിക്കും. ആരാണെങ്കിലും ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ടേ വെക്കോ? എവിടുന്ന സാറിന് ഇത്രയും പണം കിട്ടുന്നത്? ബാങ്കിന്ന് മോഷ്ടിച്ചതായിരിക്കും. അയാൾക്ക് ബാങ്കിലല്ലേ ജോലി, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും. ഇതെങ്ങനെയാ കണ്ടത് നീ? ഈ മുറി ക്ലീൻ ചെയ്തപ്പോഴാ കണ്ടത്. ഈ ബോക്സിൽ ഇത് പൊക്കിപ്പോ എല്ലാം താഴെ വീണു. നീ ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, ഈ പണം കണ്ടിട്ടില്ല, മനസ്സിലായോ? എന്ന് വെച്ചാ ഈ പണം ഇനി നമുക്കുള്ളതാ. ടെൻഷനൊന്നും വേണ്ട, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കഷ്ടപ്പാട് കണ്ട് കർത്താവ് തമ്പുരാൻ നമുക്കൊരു വഴി കാണിച്ചു തന്നതാ റോസേ. സത്യം, നീ ചെന്ന് നോക്ക്, പാലായിരിക്കും ചെല്ല്. എന്താ കഥ ഓർക്കാൻ താമസിച്ചേ? അടുക്കളയില് അല്ല, ബാത്റൂം ക്ലീൻ ചെയ്യായിരുന്നു. ജ്യോതി എവിടെ? ഷോപ്പിംഗ് പോയി സാർ. എന്താ നീ നിന്ന് പരിഗണന? ഒന്നുമില്ല സാർ. എന്തിനാ വേർക്കുന്നത്?